शांति दादाजी क्लासिक एकम प्रकाशमणि दादाजी नल्कुन्न अमृत वचन एकरस स्थिति बनाने के लिए रूहानियत की खुशबू चाहिए। दादाजी पर एकरस स्थिति उन्दाकुन्नतिनु वेंडी आत्मीयतयुडे सुगंधम वेणम। ഏകരസ സ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആത്മീയതയുടെ സുഗന്ധം ദേഖ്തെ ഹുയേ ഭി ന ദേഖ്ന എ ബഹുത് ഊഞ്ചി സാധന ഹേ കണ്ടിട്ടും കാണാതിരിക്കുക കണ്ടിട്ടും കാണാതിരിക്കുക ഇത് വളരെ ഉയർന്ന സാധനയാണ്। ഏകരസ സ്ഥിതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആത്മീയതയുടെ സുഗന്ധം വേണം, കണ്ടിട്ടും കാണാതിരിക്കുക, ഇത് വളരെ ഉയർന്ന സാധനയാണ്। സ്പീഡ് ഇത്തിരി കുറയ്ക്കും। അതി പറയണേ ഏകരസ സ്ഥിതി ബനാനെ കെ ലിയെ ദേഖ്തെ ഹുയേ ഭി ന ദേഖോ ഏ അച്ഛി സാധന ഹേ। പാപ എപ്പോഴും പറയില്ലേ സ്ഥിതി ഏകരസമാക്കണം, പക്ഷെ അതിനു വേണ്ടി കണ്ടിട്ടും കാണാതിരിക്കുക, ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു സാധനയാണ്। കണ്ടിട്ടും കാണാതിരിക്കുക നല്ല ചിത്രത്തിൽ ഗാന്ധിജിയുടെ മൂന്ന് കുരങ്ങന്മാര്, ആ ചിത്രം വളരെ ഫേമസ് ആണ് ഇന്ത്യയിൽ അല്ലെ। കാണരുത്, കേൾക്കരുത്, പറയരുത്, എൻ്റെ അർത്ഥം എന്താ? കാണണ്ട എന്നല്ലല്ലോ പാപ്പ എന്താ പറഞ്ഞെന്ന്? കണ്ടിട്ടും കാണാതിരിക്കുക, ഏതൊന്നാണോ കാണേണ്ടതില്ല, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത്, നിങ്ങൾക്ക് ഉപയോഗമില്ലാത്തത്, നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തത്, നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഇടപെടേണ്ടാത്തത്, അതിലേക്ക് നോക്കരുത്, നിങ്ങളുടെ ശ്രദ്ധ പോകരുത്। അപ്പം നമ്മളിവിടെ ഇരിക്കുകയാണ്, ആരെങ്കിലും ക്ലാസ്സിന് വന്നുകൊണ്ടിരിക്കുമല്ലോ, ആരെങ്കിലും വന്ന് ചെയറൊന്ന് നീക്കി അല്ലെ അങ്ങോട്ട് ക്രോസ് ചെയ്തു, ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, ആവശ്യമില്ല, കാരണം ആര് വരുന്നു അവരിരുന്നുള്ളൂ। പക്ഷെ ശീലം എന്താ? എവിടെ ശബ്ദം കേൾക്കണോ അവിടേക്കൊക്കെ നോക്കുക। അപ്പം എന്താക്കും? ആവശ്യമുണ്ടോ ഇല്ലയോ? നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒന്നും ക്ലാസ്സിൽ ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, അഥവാ നമുക്ക് അങ്ങോട്ട് ഒരു സേവനം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കണം, പക്ഷെ അതൊന്നുമില്ല। ഇപ്പം നമുക്ക് മുരളി കേൾക്കുന്ന സമയമാണ്, ആര് വന്നോ ഇരുന്നോ സീറ്റുണ്ടോ അത് നോക്കാൻ ആർക്കാണോ ഡ്യൂട്ടി ഉള്ളത് അവർ നോക്കിക്കോളും അല്ലേ। പക്ഷെ എന്നാലും പൊതുവെയുള്ള നമ്മുടെ ഒരു ശീലമനുസരിച്ച് എന്താണ് ആവശ്യമുണ്ടോ ഇല്ലേ, ആര് പോയാലും അവരെ ഒന്ന് നോക്കും, നോക്കിയിട്ടങ്ങ് വിടില്ല, നമ്മൾ അടിമുടി അവരെ കണ്ണുകൊണ്ട് ഒഴിഞ്ഞുകൊണ്ടേയിരിക്കും। നമ്മൾ നോക്കുന്തോറും എന്താ സംഭവിക്കുക? അനേക ചിന്തകൾ വെറുതെ നോട്ടം മാത്രം പോവില്ലല്ലോ, കണ്ണ് മാത്രം പോവില്ല, എൻ്റെ പിന്നാലെ ഇത് പോകും, മനസ്സ് പോവും, അവരെക്കുറിച്ച് ആവശ്യമില്ല, ഇവരാരാ, എന്താ, ഇവരെന്താ ഈ ഡ്രസ്സ് ഇട്ടിരിക്കണേ, ഇവരെന്താ ഇങ്ങനെ നടക്കണേ, ഇവരെന്താ ഇങ്ങനെ, എന്തെല്ലാം ചിന്തയെ വരും, വല്ല ആവശ്യമുണ്ടോ? എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അവരേത് ഡ്രസ്സ് ഇട്ടോ, അവരെങ്ങനെ നടന്നോ, എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അനാവശ്യമായിട്ട് നൂറുകണക്കിന് ചിന്തകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാക്കുക, അതിനെയാണ് ബാബ എന്ത് പറയുക? വേസ്റ്റ്, പരചിന്തനം, വ്യർത്ഥ ചിന്തനം, നിങ്ങൾ നിങ്ങളുടെ സമയ എനർജി വേസ്റ്റ്. ഇനി ഇതിൽ ഏതൊക്കെ സങ്കല്പം ഉണ്ടാക്കിയോ, ബാബ എന്താ പറയണ, എത്ര സങ്കല്പങ്ങൾക്ക് ജന്മം കൊടുത്തോ അത് നിങ്ങൾ കുട്ടികൾക്ക് ജന്മം കൊടുക്കും പോലെയാണ്, എന്ത് ചെയ്യും, ജന്മം കൊടുത്താൽ പാലിക്കേണ്ടി വരും. ഈ വ്യർത്ഥ ചിന്തകൾ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നവരെ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം നമ്മുടെ കണ്ണും കാതും ആവശ്യമില്ലാതെ നോക്കുകയും കാണുകയും അല്ല അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ നമുക്ക് യോഗം ചെയ്യാനിരുന്ന പ്രയത്നിക്കേണ്ടി വരും. നമ്മളെന്ത് പറയും? അയ്യോ യോഗം കിട്ടണില്ല, വ്യർത്ഥം വരണം, എന്താ കാര്യം, ആവശ്യമില്ലാത്ത എല്ലാം വലിച്ചു വരി
ഓക്കെ അപ്പോൾ ഉണ്ട് ദാദി പറയണേ ഏകരസ അവസ്ഥയിലിരിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? എന്ത് വേണം? കണ്ടിട്ടും കാണാതിരിക്കുക. ഈ ശ്രേഷ്ഠ സാധന ചെയ്യണം. ഇതൊരു സാധനയാണ്, നിസ്സാര കാര്യമൊന്നുമല്ല. കൊയ് കഴുത്തേ ദേഖ്തേ ഹുയേ ന ദേഖേ ഫിർ ബി ദിഖായപ്പെടുത്താ. ചിലർ പറയും എന്താ ചെയ്യുക ദാദി, കണ്ടിട്ടും കാണാതിരിക്കണം എന്ന് അറിയാം, നോളജ് ഉണ്ട്, പക്ഷെ എന്നിട്ടും കണ്ണ് പോക്കുന്നു. ഹിന്ദു അഭ്യാസ് കർണേ ബിന, ദാദിജി പറയണേ മക്കളെ ഇതിനെ പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്ത് ചെയ്ത് എന്ത് വേണം? ശീലം ഉണ്ടാകണം. അഭ്യസിച്ചേ ഒരു ഹാബിറ്റ്, ഒരു ശീലം വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലാതെ ഏകരസ സ്ഥിതി ഉണ്ടാക്കാൻ എളുപ്പമല്ല. ജിസെ ഘർ കി യാദ് ഹോക്കി ഉപരാം വൃത്തി ഹോക്കി വോ ദേഖ്തേ ഹുയേ നഹീ ദേഖേംഗേ. അടുത്ത ഏറ്റവും വലിയ രഹസ്യം പറയണ ദാദി, വീടിൻ്റെ ഓർമ്മ ആർക്കുണ്ടോ, ഞാൻ ആരാണെന്നും എവിടുന്ന് വന്നതാണെന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ, മനോവൃത്തി ഉപരാമമാണെങ്കിൽ അവർക്കേ കണ്ടിട്ടും കാണാതിരിക്കാൻ കഴിയുകയില്ല. ഉപരാമവൃത്തി വേണം. ഈ ദേഹത്തിൽ കുടുങ്ങിയ മനോഭാവം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടിട്ടും കാണാതിരിക്കാൻ കഴിയില്ല. ജിസ്കെ അന്തർ പുരാനി ദുനിയാസി സന്യാസ്കി വൃത്തി ഹോക്കി. ആരുടെ ഉള്ളിലാണോ പഴയ ലോകത്തെ സന്യാസം ചെയ്ത മനോഭാവമുള്ളത്, പഴയ ലോകത്തെ ആര് ബുദ്ധി കൊണ്ട് സന്യസിച്ചു, അന്തർസച്ചയ്ക്കും കർത്തേരെ, ഉള്ളിൽ ആരാണോ സ്വപരിശോധന ചെയ്തുകൊണ്ടിരിക്കണേ. ഈ മേരാ കഹീൻ ലഗാവ് ചുഗാവ് തുനഹി, എന്ത് ചെക്കിംഗ് ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കണം? എനിക്ക് ആരോടും ഒട്ടിപ്പിടുത്തവും ഒന്നിൻ്റെയും പ്രഭാവവും എൻ്റെ മേലെ ഇല്ലല്ലോ. രണ്ട് കാര്യമാണ്, അവ രണ്ട് വാക്ക് പറയും, ലഗാവ് ചുക്കാവ്, അറ്റാച്ച്മെൻറ്റും അതേപോലെ ഇൻഫ്ലുവൻസും. ആരുടെയും അറ്റാച്ച്മെൻറ്റും ഒരു വസ്തുവിൻ്റെയും പ്രഭാവവും എൻ്റെ മേലെ ഓ, ആ ഇത് രണ്ടും ഉണ്ടെങ്കിലേ കണ്ടിട്ടും കാണാതിരിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ല, ആവശ്യമില്ലാത്തതിലൊക്കെ പോയി നമ്മൾ ഒട്ടും, ഇല്ലറ്റിൻ്റെയും പ്രഭാവം നമ്മുടെ മേലെ വരും. കിസിക്ക് എത്ര ഇറക് ജാനാഹി നുക്സാൻ ഹെ, ആരോടെങ്കിലും അനുരാഗം വരുന്നത്, അറ്റാച്ച്മെൻറ്റ് വരുന്നത്, ആരിലെങ്കിലും പ്രഭാവിതരാകുന്നതും നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും. ബഗ്ലൂക്കി തരഫ്രഗ് ഹേത്തുവോ ഖീഞ്ചിക്കർ അപ്പനെ സമാൻ ബനായക എതി ദിഖായി പെടുത്ത ഹേ ഹൻസ് ഹേ ഒരു ഗേ തൊബി ഫരിസ്തനഹ്യം ബൻസക്ത. ദാദി പറയുന്നത് നിങ്ങൾ രണ്ടിലും പ്രഭാവിതരായാലും ഏകരസസ്ഥിതി ഉണ്ടാക്കാൻ പറ്റില്ല. ഹംസത്തിൽ പോയി ഒട്ടിപ്പിടിച്ചാലും കൊച്ചിയിൽ പോയി ഒട്ടിപ്പിടിച്ചാലും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നല്ലതിൽ പോയി ഒട്ടിയാലും കെട്ടതിൽ പോയിട്ട് പിടിച്ചാൽ രണ്ടിൻ്റെയും പ്രഭാവം നിങ്ങളെ ഏകരസ സ്ഥിതിയിലേക്ക് മാലാഖിയാകാൻ അനുവദിക്കില്ല. ചിലർ നമുക്ക് അവർ നല്ലവരാണല്ലോ അതുകൊണ്ടാണ് എനിക്കൊരിഷ്ടം, നല്ലതിൻ്റെ ആകട്ടെ കെട്ടതിൻ്റെ ആകട്ടെ രണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യും? അല്ലേ, അപ്പോൾ നമ്മളുടെ മേലെ പ്രഭാവം ഉണ്ടാക്കും. അതിനാണ് ബാബ ഇന്നലെ മന്നാന്നോ മുരളിയിൽ വന്നിരുന്നല്ലോ, ഒരു ശ്ലോകനാണോ വരദാനത്തിൽ പറഞ്ഞില്ലേ, ബാബ ആരിൽ എന്ത് ഗുണം വിശേഷത, നല്ലത് കാണുമ്പോഴും നിങ്ങൾക്ക് എന്ത് വേണം? ഓർമ്മ, ഇത് പ്രഭു പ്രസാദമാണ്, ഈ നന്മകൾ അവരിൽ നിറച്ചു കൊടുത്തത് പ്രഭുവാണ്, അപ്പം എല്ലാ നന്മകളുടെയും ഉറവിടം ഈശ്വരനാണ്, അപ്പം നിങ്ങൾ പ്രഭാവിതരാകേണ്ടത് പ്രഭുവിലാണ്. ഇത്രയും വിശേഷത ഈ ആത്മാവിലുണ്ടല്ലോ, ബാബയുടെ പ്രസാദമാണല്ലോ, നിങ്ങൾ അവരിലല്ലേ പോയിട്ട് ഒട്ടിപ്പിടിക്കേണ്ടത്, അല്ല ഒട്ടിപ്പിടിക്കേണ്ടത് ഭഗവാനിലും. ഇനി ആരിൽ എന്ത് നല്ലത് കാണുന്നോ ബാബ എന്താ പറഞ്ഞിരിക്കണേ, ഗുണഗ്രാഹിയാക്കൂ, അവരിലെ നന്മയെ നിങ്ങൾ നിങ്ങളുടെ നന്മകളാക്കി മാറ്റൂ, അതാണ് പുരുഷാർത്ഥം. ആരിൽ എന്ത് നല്ലതുണ്ടോ ആ നല്ല സ്വഭാവങ്ങൾ നമ്മൾ നമ്മുടെ ധാരണകളാക്കി മാറ്റുക, അല്ലാതെ അവർ നല്ലതാന്ന് പറഞ്ഞാൽ അവരുടെ മേലെ പോയി
ഒട്ടിപ്പിടിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അവർക്കും കഷ്ടമാണ്, നമുക്കും കഷ്ടമാണ്. അപ്പോൾ തദ്ധ്യതാണ് പറയണേ, നിങ്ങൾ നല്ലതിൻ്റെ മേലെ ഒട്ടിപ്പിടിച്ച് ഹംസത്തിൻ്റെ പിന്നാലെ പോയാലും കൊച്ചിയുടെ പിന്നാലെ പോയാലും നിങ്ങൾക്ക് മലാഖിയാകാൻ കഴിയില്ല. ചിത്തക്രിയൽ റുഹാനിയത്കി ഖുഷ്ബു നഹിയായ, ഇതുവരെ നിങ്ങളിൽ നിന്ന് യഥാർത്ഥ ആത്മീയതയുടെ സുഗന്ധം വരുന്നില്ലയോ, ആത്മാവിൽ നിന്ന് ആത്മീയ സുഗന്ധം വരാത്തിടത്തോളം, പറഞ്ഞ എന്താ അർത്ഥം, ആത്മാഭിമാനി സ്ഥിതി വരാത്തിടത്തോളം ഏകരസ സ്ഥിതി ഉണ്ടാക്കാൻ കഴിയില്ല, ഏകരസസ്ഥിതി ഉണ്ടാക്കാൻ കഴിയില്ല. റുഹാനിയത് ക രസ് സുഖശാന്തി ദേനേവാല രസ, ആത്മീയതയുടെ സുഗന്ധം, ആത്മീയ രസത്തിൽ ജീവിക്കാൻ എപ്പോൾ തുടങ്ങുന്നു, ആത്മീയ സുഖത്തിൽ അവരവരിൽ നിന്ന് ആനന്ദം കണ്ടെത്തുമ്പോൾ ആത്മാവിൻ്റെ ഗുണങ്ങളിലും ശക്തികളുടെയും രസമെടുക്കാൻ തോന്നുന്നവർക്കേ എന്ത് ചെയ്യാൻ പറ്റൂ, സുഖശാന്തി കൊടുക്കാനും കഴിയും. സുഖശാന്തി ആത്മാവിൻ്റെ രസമാണ്. ആത്മാവിൽ നിന്ന് ഈ ഗുണങ്ങൾ അനുഭവിക്കുന്നവർക്കേ ഇത് കൊടുക്കാൻ പറ്റൂ. നമ്മളെ സുഖവും ശാന്തിയും അല്ലെ മറ്റു വ്യക്തികളിലും വസ്തുക്കളിലും കാണുകയാണെങ്കിൽ നമുക്കൊരിക്കലും ആർക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മളെ എടുക്കുന്നത് എവിടെ നിന്നാണ്, വ്യക്തികളിലും വസ്തുക്കളിലും. അവർ അല്ലെ നന്നായിട്ട് എന്നോട് പെരുമാറിയാൽ എനിക്ക് സന്തോഷമാണ്, അവർ എന്നോട് നന്നായിട്ട് പെരുമാറിയില്ലെങ്കിൽ എൻ്റെ സന്തോഷം പോയി. അപ്പം എൻ്റെ അർത്ഥം എന്താ, എൻ്റെ സന്തോഷത്തിൻ്റെ ആധാരം അല്ലേ എൻ്റെ ഇന്നാള്, എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ ഭർത്താവ്, എൻ്റെ മോൻ എൻ്റെ മോള് അല്ലെ നന്നായിട്ട് എന്നോട് പെരുമാറിയാലേ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം അല്ലാതെ എനിക്ക് സന്തോഷിക്കാൻ അറിയില്ല, അവർ തന്നാലേ ഉള്ളൂ. അങ്ങനെയാണ് ബാബ എന്താ പറയണേ, ഞങ്ങളെപ്പോഴും യാചകരാ, യാചിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ. കാരണം നിങ്ങൾ യജമാനനാണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഖജനാവ് കണക്കിനുണ്ടത്, ഇതറിയാതെ നിങ്ങൾ എന്ത് ചെയ്യാണ് അല്ല, ചില്ലിക്കാശിൻ്റെത് വിഷക്കാരനെ പോലെ അവിടുന്ന് ഇവിടുന്ന് ഇത്തിരി കിട്ടാൻ യാചിക്കുകയാണ്. അതുകൊണ്ട് ദാദി പറയണേ, നിങ്ങൾ ഇതുവരെ ആത്മാവിൽ നിന്ന് ആത്മീയ രസമെടുക്കുന്നില്ലയോ അതുവരെ നിങ്ങൾക്ക് സുഖവും ശാന്തിയും മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയില്ല. ജസെ മാങ്കെ ഗർഭ മേ ബഹുത് സൂക്ഷം നാഭി സെ ബച്ചയ്ക്കു ഖാന മിൽത്താഹേ, ഒരമ്മയുടെ ഗർഭത്തിൽ അമ്മയുടെ പൊക്കിൽ കൊടിയിൽ നിന്ന് ആ കുട്ടിക്ക് ഭക്ഷണം കിട്ടുക. ഇത്തന സൂക്ഷം സംബന്ധ ജിത്തന മാതൃദാസ്യ ഹേ, ആ കുട്ടി അമ്മയും തമ്മിൽ അങ്ങനെയുള്ള ഒരു കെട്ടുപാടാണ്, സൂക്ഷ്മ സംബന്ധമാണ്. അത്രയും ചെറിയ അല്ലെ സൂക്ഷ്മ ചരടിലൂടെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഉത്തന മാത് പിതാക്കി സൂക്ഷം ശക്തി സേ ഉസെ ജനം ദിനേവ പാലന ദിനേമ മദത് കൃത്യേ, ആ സൂക്ഷ്മ കണക്ഷനിലൂടെയാണ് ആ കുഞ്ഞിൻ്റെ പരിപാലന ഗർഭത്തിൽ നടക്കുന്നത്. ജിനെ വോ രസ് മിലാഹേ ഉൻകി കഹരഗ് നിഹി ജാസക്തി ഏ രസ് അനുഭവിക്കേ ബിന ഈശ്വരീയ സന്താൻ ക നശനഹി ചടേക, ദാദി പറയുന്ന അതേപോലെയാണ്, നമുക്ക് സൂക്ഷ്മ കണക്ഷനാണ് ആരുമായിട്ട്, ആത്മാവിന് പരമാത്മാവുമായിട്ട് സൂക്ഷ്മ കണക്ഷന്. മറ്റേ പൊക്കിൽ കൂടിയും കാണാൻ പറ്റും, പക്ഷെ അതിനേക്കാളും സൂക്ഷ്മമാണ് അല്ലേ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള കണക്ഷൻ, സംബന്ധം. അപ്പൊ പരമാത്മാവുമായിട്ടുള്ള ഈ സംബന്ധം തിരിച്ചറിഞ്ഞ് ആത്മാവ് ഈ സൂക്ഷ്മ ചരടിനാൽ ബന്ധിക്കപ്പെട്ട് പരമാത്മാവാകുന്ന മാതാപിതാവിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങണം, ഈശ്വരൻ നിന്ന് എടുക്കാൻ തുടങ്ങണം. എനിക്ക് വേണ്ട എല്ലാം സുഖവും ശാന്തിയും സന്തോഷവും ശക്തിയും അല്ലേ ജ്ഞാനവും ഈ ഭക്ഷണം എല്ലാം അല്ലേ ഏത് മാതാപിതാവിൽ നിന്നാണോ ഈ ആത്മാവിന് കിട്ടുന്നത് അത് കഴിക്കാൻ തുടങ്ങിയാലേ ഈശ്വരീയ സന്താനമായ എനിക്ക് എനിക്ക് ഈശ്വരീയ ലഹരി ഉണ്ടാവുള്ളു. ശുദ്രസേ ബ്രാഹ്മൺ ബൻഗേ, കഥി പറയണേ, ഒന്ന് നമ്മളെ ശുദ്ര ജീവിതത്തിൽ നിന്ന് വന്ന് ബ്രാഹ്മണനായി അവിടെ കുട്ടിയായി. പർ ബ്രാഹ്മണോ മേ ഭി നമ്പർ വാറ, പക്ഷേ ബ്രാഹ്മണനായെങ്കിലും എന്താ അവസ്ഥ, കഥി പറയണേ, നിങ്ങളെല്ലാവരും നമ്പർ വൈസാണ്, എല്ലാവരുടെയും അവസ്ഥ ഒരേപോലെയല്ല.
ब्राह्मण एक धाम खाने वाले होते हैं, गृहस्थी के हाथ का भी खा लेते दूसरे। ലോകത്തിലെ ബ്രാഹ്മണ ജാതിയിൽ ജനിക്കുന്നവർ പല ടൈപ്പ് ബ്രാഹ്മണരുണ്ട്. ചിലരുണ്ട് പൂജാ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്ന ബ്രാഹ്മണരുണ്ട്, അവർ അല്ല എവിടുന്നും കഴിക്കില്ല, ആരെയും ടച്ച് ചെയ്യുക പോലും ചെയ്യില്ല, വളരെ അല്ല റിസർവ്ഡ് ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ചിലരുണ്ട് മറ്റ് കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്ന ബ്രാഹ്മണരുണ്ട്, മരണശേഷമൊക്കെയുള്ള ക്രിയ ചെയ്യുന്ന ബ്രാഹ്മണരുണ്ട്, അല്ല ക്രിസ്റ്റിനെ പോലെ ക്രിയകൾ ചെയ്യുന്നവർ. അവരെന്ത് ചെയ്യും? അവർ അവിടുന്ന് കഴിക്കുകയെല്ലാം ചെയ്യും എവിടുന്ന് വേണമെങ്കിലും. ഇനിയുണ്ട് ഒരു കൂട്ടര് ബ്രാഹ്മണർ ക്ഷേത്ര തീർത്ഥാടനം ചെയ്യിപ്പിക്കുന്ന ബ്രാഹ്മണരുണ്ട്, വഴികാട്ടിയായിട്ട് പോയിട്ട് തീർത്ഥാടന കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നവരുണ്ട്. ചിലരുണ്ട് ജാതകമൊക്കെ വായിച്ചു കൊടുക്കുന്നവരുണ്ട്, പല ടൈപ്പാണ്. കൊയ് കിസ്കി ഗ്രഹചാരി ഹഠാനേ വല. ഇനി ചിലരുണ്ട് ഗ്രഹപ്പഴയൊക്കെ പിടിച്ചിരിക്കുന്നവരുടെ ഗ്രഹപ്പഴ മാറ്റിക്കൊടുക്കുന്ന മന്ത്രതന്ത്ര വിദ്യകൾ ചെയ്യുന്നവരുണ്ട്. ചിലർ കല്യാണങ്ങളൊക്കെ നടത്തിക്കൊടുക്കുന്നവർ, അവർ ആ ക്രിയാകർമ്മം മാത്രമേ ചെയ്യുള്ളൂ, കല്യാണം നടത്തിക്കൊടുക്കുക, ജന്മസ്ഥലം മൃത്യുസ്ഥലം അവിടെ പോയിട്ട് ക്രിയകൾ ചെയ്തു കൊടുക്കുക. ബാബ പ്രേണി തു ദേഖന ഹേ കി ഹം ബ്രാഹ്മണ കിസ് യോഗ്യ ഹേ. സാധാരണ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നവരിങ്ങനെ പല ടൈപ്പ് കർത്തവ്യങ്ങൾ ചെയ്യുന്ന പല വിഭാഗം ബ്രാഹ്മണരുണ്ട്. അപ്പം ദാദി ചോദിക്കണേ, നിങ്ങൾ നിങ്ങളെ നോക്കൂ, ഞാനിപ്പോൾ ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണനായി, എൻ്റെ ഉള്ളിൽ എന്ത് യോഗ്യതകളിപ്പോൾ ബാബ നിറച്ചു തന്നിട്ടുണ്ട്, എന്ത് കർത്തവ്യങ്ങൾ ചെയ്യാനുള്ള യോഗ്യതയാണ് ഭഗവാൻ എന്നിൽ നിറച്ചു തന്നുകൊണ്ടിരിക്കണേ, എങ്ങനെയുള്ള ബ്രാഹ്മണനാണ് ഞാൻ. അപ്നേക്കോ ദേഖന ഹേ, അവരവരെ നോക്കണം, ഞാൻ ബ്രഹ്മമുഖ വംശാവലിയാണോ, എൻ്റെ സ്ഥിതി എങ്ങനെയുള്ളതാണ്, പഴയ ലോകത്തുനിന്ന് മുഖം തിരിച്ചു, അത് ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണനാണ് എങ്കിൽ സത്യമായ ബ്രാഹ്മണനല്ല. നിങ്ങളുടെ വിവാഹം ഭഗവാനുമായി നടന്നു കഴിഞ്ഞു, ആത്മാവിൻ്റെ എൻഗേജ്മെൻ്റ് പരമാത്മാ പിതാവുമായി നടന്നു കഴിഞ്ഞു. ബാബക്ക പച്ചാബന്തേഹി അപ്നി സ്ഥിതി പ്രധ്യാനോ. ദാദി പറയണേ, ഏകരസവസ്ഥ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ബാബയുടെ കുട്ടിയായ നിമിഷം മുതൽ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിതിയിൽ ശ്രദ്ധ വേണം, സ്വസ്ഥിതിയിൽ അറ്റൻഷൻ വേണം. അമാരി സ്ഥിതി കൊയ്ക്കില്ലാന്നെങ്കിൽ സക്ത ഹേ, ഒരിക്കലും എന്ത് ചെയ്യരുത്? സ്വസ്ഥിതിയെ ഇളക്കരുത്. പരിതസ്ഥിതികൾ വരും, പക്ഷെ ദാദി പറയണേ പരിതസ്ഥിതികളുടെ കാരണത്തിൻ്റെ അല്ല പിടിയിൽപ്പെട്ടിട്ട് നീച്ച ഉപർണിക്ക് നിങ്ങൾ കയറി ഇറങ്ങി ചേരും. അല്ല രണ്ട് രണ്ടാണല്ലോ, ഒന്ന് ഒരു പരിതസ്ഥിതി വരിക, സാഹചര്യം നമ്മളെ ഇളക്കാൻ വരിക, സാഹചര്യം ഇളക്കാൻ വന്നു. അപ്പൊ ഞാൻ ഇളകണോ വേണ്ടയോ എന്നുള്ളത് ആരുടെ തീരുമാനമാണ്? എൻ്റെ. ഇപ്പം നമ്മളിവിടെ 25 പേരിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 25 പേരുടെ മുന്നിൽ ഒരേ പ്രശ്നം വന്നാൽ നമ്മൾ 25 പേരും കൈകാര്യം ചെയ്യുന്നത് 25 തരത്തിലാണ് അല്ലേ. എന്താ കാര്യം? നമ്മൾ ഓരോ ആത്മാവിൻ്റെയും മാനസികാവസ്ഥയ്ക്കനുസരിച്ചാണ് നമ്മളെ കാര്യത്തെ പ്രശ്നം ഒന്ന് തന്നെ വന്നിരിക്കട്ടെ, പക്ഷെ ആ സമയത്ത് നമ്മൾ 25 പേരും ആ സമസ്യയെ കാണുന്നതും കൈകാര്യം ചെയ്യുന്നതും 25 തരത്തിലാണ്. അതുകൊണ്ട് ദാദി പറയണേ പരിതസ്ഥിതി വെളിയിൽ നിന്ന് വന്നു, പക്ഷെ അതിൻ്റെ പേരിൽ താങ്കൾ ഇളകരുത്. താങ്കൾ അർത്ഥം ആത്മാവ്, ആത്മാവിൻ്റെ മനോസ്ഥിതി കയറിറങ്ങാൻ ചെയ്യരുത്. എത്ര വലുതാകട്ടെ വിഘ്നം എത്ര വലുതാകട്ടെ, ഏക ബൽ ഏക ഭരോസയ്ക്ക് ആധാർ പർ. ആ സമയത്തും ദാദി പറയണേ താങ്കൾക്ക് ബലം എവിടുന്നാണ്? പരിതസ്ഥിതി ഇത്രയും വലുതാണ്,
പക്ഷെ അപ്പോഴും താങ്കൾക്ക് ഓർമ്മയുണ്ടാകണം, എനിക്ക് ബലം നൽകുന്നതാരാ, എൻ്റെ കൂടെയുള്ളതാരാ, ഏക ബൽ ഏക ഭരോസ, ഒരാൾ നൽകുന്ന, ഒരു സർവശക്തിവാൻ പിതാ പരമേശ്വരൻ നൽകുന്ന കരുത്ത് ഉപയോഗിച്ച് നമ്മൾ ആ പരിതസ്ഥിതിയെ അതിജീവിക്കണം. അപ്പോൾ ദാദി പറയണ പരിതസ്ഥിതിയേക്കാളും വലിയ ആളാണ് ആര്? ഈശ്വരൻ. കാരണം അത് സർവശക്തനാണ്. ആ സർവശക്തനാണ് ഇപ്പം എൻ്റെ കൂടെയുള്ളത്. ആ സർവശക്തിവാനാണ് എൻ്റെ കൂടെയുള്ളത്. ഉസ് ആധാർ പർ സ്ഥിതി ബഹുത ചിപന്തി. ആ സ്ഥിതിയുടെ ആധാരത്തിലെ, ആ സ്മൃതിയുടെ ആധാരത്തിലെ നിങ്ങൾക്ക് അല്ലെ കയറി ഇറങ്ങാതെ ഏകരസ സ്ഥിതി ഉണ്ടാക്കാൻ പറ്റും. ജിസ് ആധാർ സ്ഥേ സ്ഥിതി അച്ചി ബന്തി ഹേ വോ ലിസ്റ്റ് അപ്നെ പാസ് രഖനെ ചെയ്യാം. ദാദി പറയണേ നിങ്ങളുടെ പക്കലൊരു ലിസ്റ്റ് വേണം. എന്തിനുള്ള ലിസ്റ്റ്? ഏതിളക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോഴും ഇളകാതിരിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ എങ്ങനെ എങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടുവരാം. കാരണം ബാബ ഓരോ സാഹചര്യത്തിനും അനുസരിച്ചുള്ള പോയിന്റുകൾ ഡെയിലി തരുന്നുണ്ട്. അത് ആദ്യം പറയണേ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ കളക്ഷൻ വേണം. അത് ഓർമ്മിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏത് സാഹചര്യം വന്നാലും ഇളകാതിരിക്കാൻ പറ്റുള്ളൂ. ജിസ് ബാത് ക ലക്ഷ്യ രഖക്കർ അനുഭവ കർണാ ഹോ ഉസ്കി ലിസ്റ്റ് ബനാനി ചെയ്യേ. അതി പറയണ ഏത് സംഭവങ്ങൾ വരുമ്പോഴും ഇളകാതിരിക്കാനുള്ള ലക്ഷ്യം മുന്നിൽ വെച്ച് അതിനനുസരിച്ചുള്ള ബാബയുടെ പോയിന്റുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കുകയും വേണം. അതിൽ നിന്ന് സമയത്ത് വേണ്ട പോയിന്റ് എടുത്ത് ഉപയോഗിക്കാനും കഴിയണം. സംജോ ഉദാഹരണത്തിന് ഏകരസ സ്ഥിതി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പക്കല് ഏതെല്ലാം പോയിന്റുകൾ വേണം? ഒന്നാമത്തത് അന്തർമുഖിയായിരിക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളും എവിടേക്കായിരിക്കണം? അകത്തേക്കായിരിക്കണം, പുറത്തേക്കായിരിക്കരുത്. എല്ലാ വാതിലും തുറന്നിട്ടിരുന്ന കള്ളം കയറും. അതുകൊണ്ട് ദാദി പറയണേ ആദ്യം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം അകത്തേക്ക് നോക്കണം. ആവശ്യമില്ലാതെ എന്ത് ചെയ്യരുത്? അമ്മയെപ്പോലെ എന്ന് ബാബ എപ്പോഴും പറയില്ലേ, അമ്മ ആവശ്യത്തിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൈകാലും ഉപയോഗിക്കുക, ആവശ്യം കഴിഞ്ഞാൽ തോടിൻ്റെ ഉള്ളിലേക്ക്. അതേപോലെ എനിക്ക് എവിടെ ആവശ്യം, എന്താവശ്യം, അത് മാത്രം കാണുക, അത് മാത്രം കേൾക്കുക, അത് മാത്രം സംസാരിക്കുക, അതിൽ മാത്രം ഇടപെടുക. അല്ലെ, നമുക്ക് തോടൊന്നുമില്ല ഉള്ളിൽ കയറിയിരിക്കാൻ, പക്ഷെ മനസ്സിന് എനിക്ക് അതിൽ എന്ത് ആവശ്യമുണ്ട് അത് മാത്രം കാണാൻ. ലോകം പലതും കാണിച്ചുതരും, മനുഷ്യർ പലതും കാണിച്ചുതരും, പോകുന്ന വഴിയിൽ പലതും ഉണ്ടാവും, ഇരിക്കുന്നിടത്ത് പലതും ഉണ്ടാവും, പക്ഷെ എനിക്കതിലേക്കൊന്നും നോക്കേണ്ട ആവശ്യം ഇല്ല. ദാദി പറയണ ആദ്യം സ്തന്തർമുഖിയാക്കും, ബഹിർമുഖതയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മനസ്സ് പിടിച്ചു വലിക്കും. അതും ഇതും അല്ലെ അതിലേക്കും ഇതിലേക്കും പോകണമെന്ന ശീലം, കാരണം കാലാകാലങ്ങളുടെ സംസ്കാരം ഉള്ളിൽ കിടപ്പുണ്ട്. എല്ലായിടം പോയിട്ട് കൈയിട്ടിട്ട് അത് ഏകാഗ്ര ചിത്രരാകാൻ നിങ്ങളെ അനുവദിക്കില്ല. ഏകാഗ്ര ചിത്രരാകുന്നതിന് വേണ്ടി ഉള്ളിലൊതുക്കാൻ, ഉൾവലിയാൻ, സഹിക്കാനുള്ള ശക്തികൾ വേണം. അതിനാണ് ബാബ എന്ത് പറയുക, അഷ്ടശക്തികളെ സമയത്ത് കാര്യത്തിൽ ഉപയോഗിക്കും. എവിടെ ഇടപെടണമോ അതിൽ മാത്രം. കൊയ്ബി ശക്തിക്ക് കമ്മി ഹേ, ശക്തികളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കുറവുണ്ടെങ്കിൽ ഏകാഗ്ര ചിത്രരാകാൻ പറ്റില്ല. സഹനശക്തി തന്നെ നോക്കൂ, കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഏകാഗ്രത കിട്ടും? ഉദാഹരണത്തിന് ഒരാള് വിസ്താരത്തിൽ സംസാരിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, അവർക്കൊരിക്കലും ഏകാഗ്രത വരില്ല. സമാനിക്ക് ശക്തി നിഹ്യം, ഉള്ളിൽ ഒതുക്കാനുള്ള ശക്തി ഇല്ലാത്ത ആളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനും പറ്റില്ല. വോ മാസ്റ്റർ ഗ്യാൻ സാഗർണിക്കും ബൻസക്തി, അവർക്ക് ബാബയിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം എടുത്തുള്ളിൽ വച്ച് അത് ഉപയോഗിക്കാനും കഴിയില്ല. ഏകാഗ്ര ചിത്തരാകുന്നതിന് സഹനശക്തി വേണം, ഉള്ളിൽ ഒതുക്കാനുള്ള ശക്തി വേണം, അഭിമുഖീകരിക്കാനുള്ള ശക്തി വേണം. എന്നാലേ പഴയതിനെ വിടുള്ളൂ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പാസ്റ്റിനെ വിടാൻ പറ്റില്ല. പാസ്റ്റിൽ നടന്ന സംഭവങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ
പറ്റില്ല. കഴിഞ്ഞു പോയത് തന്നെ ചിന്തിച്ചും പറഞ്ഞും അല്ലെ പറയിപ്പിച്ചും ജീവിതം മുഴുവൻ കളയും. ഏകാഗ്ര ഹോക്കർ ബാബാക്കോ യാദ് കർണ ശുരു കർത്തേ. എന്റെ ദാദി പറയണേ, ഏകരസസ്ഥിതി ഉണ്ടാകണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഏകാഗ്രതയോടെ ബാബയുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നു. കുച്ച് വി ഹോ രഹേ, നാനാ ഭാഗവും നിങ്ങൾക്ക് ചുറ്റും എന്ത് നടക്കട്ടെ, എന്ത് സംഭവങ്ങൾ നടക്കുമ്പോഴും ആ ഇളക്കങ്ങളുടെ നടുവിൽ കടന്നു പോകുമ്പോൾ എൻ്റെ ഉള്ള് ഇളകാതിരിക്കണം, എൻ്റെ ഉള്ള് ഇളകാതിരിക്കണം. യഹോവാ, ഓരോന്നിൻ്റെ പിന്നാലെയും പോയിട്ട് ദാദി പറയണ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കരുത്, അയ്യോ എന്താ പറ്റിയേ, എന്ത് സംഭവിച്ചു, എന്തായി, എന്തുകൊണ്ടിങ്ങനെ, എന്നാലും അങ്ങനെ എങ്ങനെയാ. ഈ ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്ന കേൾക്കുന്ന ഓരോ സംഭവങ്ങളുടെ പിന്നാലെയും എന്ത്, എന്തുകൊണ്ട്, എങ്ങനെ, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ കഴിയില്ല, അവർക്ക് ഏകാഗ്രത ഉണ്ടാവില്ല. കാരണം മുഴുവൻ ദിവസവും അവരുടെ ഉള്ളിലെ പ്രക്രിയ എന്താ, എന്ത് കണ്ടാലും ആരുടെ വിഷയം കണ്ടാലും എല്ലാറ്റിൻ്റെയും പിന്നാലെ ചോദ്യങ്ങളാ, ചോദ്യങ്ങളാ, ചോദ്യങ്ങളാ. ദാദി പറയും, പിന്നെ നിങ്ങൾ എങ്ങനെ ബാബയെ ഓർമ്മിക്കണേ, നിങ്ങൾ എങ്ങനെ ഓർമ്മ വരാനാ? ഏകാഗ്രചിത്തരാകാൻ ഒരിക്കലും കഴിയില്ല. ഏകാഗ്രചിത്തരാകാൻ പറ്റാത്ത നിങ്ങൾക്ക് ഏകരസസ്ഥിതി എവിടെയോ ദൂരെ കിടക്കാൻ. ഏകാഗ്രതയില്ലെങ്കിൽ പിന്നെ ഏകരസസ്ഥിതി എവിടുന്ന് വരാനാ? ബാബയിൽ നിന്ന് ഗുപ്ത ശക്തി സ്വീകരിക്കണമെങ്കിൽ ഏകാഗ്ര ചിത്തരായി മാറാൻ കഴിയണം. പക്ഷെ ഏകാഗ്രത എവിടുന്നേ കിട്ടുള്ളൂ? അല്ലെ ദാദി പറഞ്ഞു വന്നേ, നിങ്ങൾ ഇതുവരെ ബഹിർമുഖിയായി അവിടെ ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് അല്ല മനസ്സുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കി ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തടത്ത് എല്ലാം പോയി തലയിട്ടുകൊണ്ട് ചോദ്യം ചോദിച്ചുകൊണ്ട് എന്താ എന്തുണ്ടായി ഇങ്ങനെ, ഒരിക്കലും നിങ്ങൾക്ക് ഏകാഗ്രത വരില്ല. ഫീൽ ഹോക, പിന്നെ നിങ്ങൾക്ക് ദാദി പറയണ ഫീൽ ചെയ്യും, എന്ത് ഫീലിംഗ് വരും, അയ്യോ എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ലല്ലോ, എനിക്ക് യോഗം കിട്ടുന്നില്ലല്ലോ. ദാദി പറയണ എങ്ങനെ യോഗം കിട്ടുക, യോഗ എങ്ങനെ കിട്ടണേ? കാരണം ഫുൾ ഡേ നിങ്ങളുടെ യോഗ ഇതിലാണ് അല്ലെ, ഈ എന്ത് എന്തുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഫാൽത്തു ബാത്തോമേ, ഇപ്രകാരം വ്യർത്ഥ കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നത് ആദ്യം അവസാനിപ്പിക്കും. വ്യർത്ഥത്തിൽ വേണ്ടാത്ത കാര്യങ്ങളിൽ സമയം പാഴാക്കുന്നത് അവസാനിപ്പിക്കും. അപ്പൊ അവിടെ കുട്ടികൾക്ക് ഇപ്പൊ അങ്ങനെ വ്യർത്ഥമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ, ഉണ്ടോ? അവിടുത്തെ ഇവിടുത്തെ അവരുടെ ഇവരുടെയും ലെറ്ററിലേക്കും പോയി തലയിട്ട് ഉടക്കാറുണ്ടോ? അല്ല, കാരണം ഇപ്പോൾ വ്യർത്ഥത്തിൽ പോകണമെങ്കിൽ ഏറ്റവും എളുപ്പമാണല്ലോ, എല്ലാവരുടെയും കയ്യിൽ ഒരു പെട്ടി ഉണ്ടല്ലോ. പണ്ട് വീട്ടിലിരിക്കുന്ന ടി വി പെട്ടി ഓൺ ചെയ്താലേ പിന്നെയും പോകുള്ളൂ കുറച്ചെങ്കിലും തലയിലേക്ക്. ഇപ്പം കയ്യിലാണ് എല്ലാവർക്കും പെട്ടി, ഒരു സെക്കൻഡ് ഒന്ന് നീക്കിയാൽ മതി പെട്ടി തുറക്കാൻ അല്ലേ. എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം നമുക്ക്, വ്യർത്ഥത്തിൽ പോവാം. അയ്യോ അവിടെ എങ്ങനെയോ, അയ്യോ ഇവരിങ്ങനെയോ, ഇത് നോക്കിക്കൊണ്ടിരുന്ന ഒരിക്കലും നമ്മുടെ ബുദ്ധിയോഗം ബാബയിൽ പോവില്ല, അവിടുത്തെ ഇവിടുത്തെ കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞ ബാബ, ഈ പെട്ടിയിൽ നിറയെ നല്ല സാധനമുണ്ട്, ബുദ്ധി ഏകാഗ്രമാക്കാൻ സഹായിക്കുന്ന സാധനവും അല്ലെ സാധനയ്ക്കും ബാബ ഇപ്പൊ ഈ പെട്ടിയെ തന്നിരിക്കണം നമുക്ക്. ഇപ്പൊ നോക്കൂ, ഈ ലോക്ക്ഡൗൺ ടൈമിൽ ബാബ അല്ലെ എല്ലാ ഖജനാവും തുറന്നു തന്നത് ഈ പെട്ടിയിലൂടെ. അപ്പൊ വേണമെങ്കിൽ ഈ പെട്ടി എന്ത് ചെയ്യാം, സദുപയോഗം ചെയ്യാം. ഇതുകൊണ്ട് തന്നെ നമുക്ക് ഉന്നതി ഉണ്ടാക്കാം, ഇതുകൊണ്ട് തന്നെ നാശവും ഉണ്ടാക്കാം. എത്രയോ പേരെന്ത് പറഞ്ഞു, ഈ കൊറോണ സമയത്ത് ജ്ഞാനം കിട്ടിയ എത്ര കുട്ടികൾ പറഞ്ഞു, മരുന്ന് കഴിച്ചുറങ്ങിക്കൊണ്ടിരുന്നവര് മരുന്ന് കഴിക്കാതെ ഇപ്പൊ ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഈ പെട്ടി നിമിത്തം. പക്ഷെ ഇതേ പെട്ടി നിമിത്തം ഉറക്കം പോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം പേരുണ്ട്. എത്ര കുട്ടികൾ, എത്ര ചെറുപ്പക്കാര്, ജീവിതം മുഴുവൻ അല്ലെ മുതിർന്നവരെന്നോ ചെറുപ്പക്കാരെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇന്നലെ മഞ്ഞാന്നോ ആരോ കണ്ടു അപ്പൊ പറയേണ്ടായിരുന്നു, സിസ്റ്ററെ നമ്മൾ അമൃതവേളയ്ക്ക് എഴുന്നേൽക്കുമ്പോഴാണ് മക്കള് ഉറങ്ങാൻ പോണത്, നമ്മൾ അമൃതവേളയ്ക്ക് എഴുന്നേൽക്കുമ്പോഴാണ് മക്കള് ഉറങ്ങാൻ പോണത്, അതുവരെ എന്താ പെട്ടിയിലാണ്. പിന്നെങ്ങനെ ജീവിതം ശരിയാവാ?
നമുക്ക് ഈ നാടകശാലയിൽ ജീവിക്കുമ്പോൾ ബാബ അതാണ് പറഞ്ഞത്, ഈ യൂണിവേഴ്സിനൊരു ലോ ഉണ്ട്, പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, സംവിധാനമുണ്ട്. ആ നിയമങ്ങൾക്കും മര്യാദകൾക്കും ഉള്ളിലൂടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് സുഖവും ശാന്തിയും സന്തോഷവും ആരോഗ്യവുമൊക്കെ ഉണ്ടാകുള്ളൂ. ജീവജാലങ്ങൾ പോലും നോക്കൂ, പ്രകൃതിയിലേക്ക് നോക്കൂ, അവർ വൈകുന്നേരമായ തനിയെ കൂടണയും, ആരും പിടിച്ച് കൂട്ടിലിടേണ്ട ആവശ്യമൊന്നുമില്ല, തനിയെ പോവും, രാവിലെ താനേ ഉണരും, ആരും വിളിച്ചുണർത്തണ്ട, ഒരലാറവും അവർക്ക് ആവശ്യമില്ല. കാരണം പ്രകൃതിയുടെ നിയമത്തിന് അല്ലേ അവരനുകൂലമായ ജീവിതമാണ് ജീവിക്കുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലെ, മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്തത്, വിപരീത ദിശയിൽ പോയി. അതുകൊണ്ട് ദാദി പറയണേ, ആദ്യം വ്യർത്ഥത്തിൽ എവിടെയൊക്കെ സമയം കളയുന്നുണ്ടോ അതാദ്യം സ്റ്റോപ്പ് ചെയ്യും. ബാബ സെല്ലിംഗ് ചുടി ഹുയി ഹോ, ബാബ ബാബയുടെ മക്കളായ നമ്മൾ എത്ര ഭാഗ്യശാലികളല്ലേ, എന്തെല്ലാം വേസ്റ്റിൽ നിന്നാണ് നമ്മുടെ ജീവിതം ബാബ മുക്തമാക്കിയത്. ദാദി പറയണേ, നമ്മുടെ ചരടെപ്പോഴും ബാബയിൽ തൂങ്ങി കിടക്കണം, കെട്ടപ്പെട്ടിരിക്കും, അതാണ് നോക്കേണ്ടത്. നമ്മൾ എവിടെയാണെങ്കിലും നോക്കണം, എൻ്റെ ഉള്ളു ബാബയിൽ കെട്ടപ്പെട്ടിട്ടുണ്ട്. എവിടെയാണെങ്കിലും നമ്മൾ കുറച്ച് പേര് ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തമാശ പറഞ്ഞ് നമ്മളത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴും ഒരു സെക്കൻഡ് നമ്മൾ നമ്മുടെ ഉള്ളിൽ നോക്കണം, ഈ സമയത്ത് എനിക്ക് ബാബയിൽ തൂങ്ങിക്കിടക്കാൻ പറ്റുന്നു, ഞാൻ എവിടെയാണെങ്കിലും. അനന്തമായ സ്ഥിതി പൻസക്തി, അതി പറയണേ, അങ്ങനെ ചരട് ബാബയിൽ തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ അകത്തെപ്പോഴും എങ്ങനെയായിരിക്കും? ടോപ്പിക് എന്താ? ഏകരസവസ്ഥ. അങ്ങനെയെങ്കിൽ ആത്മാവ് എപ്പോഴും അനന്തമായ സ്ഥിതിയിലായിരിക്കും. ഏകരസ സ്ഥിതി ഉണ്ടാക്കുക അർത്ഥം അനന്തമായ സ്ഥിതിയിലിരിക്കുക, മുഴുവൻ ജീവിതം അനന്തമയമായിരിക്കുക. അവർക്ക് ആനന്ദിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല, അത് കിട്ടിയാൽ എനിക്ക് ആനന്ദം, പുതിയ ഡ്രസ്സ് കിട്ടിയാൽ സന്തോഷം, പിക്നിക്കിന് കൊണ്ടുപോയ ആനന്ദം. അത് പറയണം, അവർക്ക് ആനന്ദമായ സ്ഥിതിക്ക് ഒരു ആവശ്യം, വേറെ എന്തെങ്കിലും ഒരു ആധാരം ആവശ്യമില്ല. ആനന്ദത്തിൽ സുഖവും ശാന്തിയും പ്രേമവും എല്ലാം ഉണ്ട്, ഒന്നും വേറെ വേറെയല്ല. ആനന്ദമായ സ്ഥിതിയിലേക്ക് പോകൂ എങ്കിൽ സുഖശാന്തി സ്നേഹം എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? തൃപ്താത്മ. പിന്നെ എന്തെങ്കിലും വേണമെന്ന ഇച്ഛയില്ല, ഒരു ഇച്ഛയും ബാക്കിയില്ല. ബാബ പറയില്ല, ഇച്ഛ മാത്രം വിദ്യാസ്ഥിതി, തൃപ്താത്മാവാണ്. നമ്മൾ നമ്മളുടെ ഉള്ളിൽ ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഇച്ഛ എനിക്കിനി ഉണ്ടോ? ബാക്കി ഇച്ഛകൾ ജനിക്കാറുണ്ടോ? ബാബയുടെ അടുത്ത് പോലും ഞാൻ സങ്കല്പം വയ്ക്കാറുണ്ടോ? ബാബ അതും കൂടി ഒന്ന്, അതും കൂടി ഒന്ന്. എൻ്റെ അർത്ഥം എന്താ? എൻ്റെ ലിസ്റ്റിൽ ഇച്ഛകൾ ബാക്കി അടക്കണം. അതോ ഇപ്പോൾ എങ്ങനെയാണോ, ഏതവസ്ഥയിലാണോ, ഈ അവസ്ഥയിൽ ഞാൻ സന്തുഷ്ടനാണ്, സംതൃപ്തനാണ്. അതോ അതും കൂടി ശരിയായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷം. ബാബ അതും കൂടി ഒന്ന് ശരിയാക്കി തരൂ ബാബ. ശരി, ഈ അവസ്ഥയിലും ഞാൻ ആനന്ദത്തിലാണ്, അതാണ് നോക്കേണ്ടത്. നദി പറയണത് ചെക്ക് ചെയ്ത് നോക്കൂ. അനന്തമായ സ്ഥിതിയിൽ മാതാപിതാവിന് സമാനം, മാതാപിതാക്കെ സമാൻ ബന്നേമേ മദത് കർത്തി. ഈ ആനന്ദമായ സ്ഥിതിയാണ് ബാബയ്ക്ക് സമാനമാക്കി മാറ്റുന്നതിൽ സഹായിക്കുന്നത്. തൊസ പത്തും കൊച്ചോട്, അതുകൊണ്ട് ബാക്കിയെല്ലാം വിടു പറയണത്. അതെ, ബാക്കി ആവശ്യമില്ലാത്തതൊക്കെ വിടു, വിട്ടിട്ട് ബാബയെ ഫോളോ ചെയ്യും. എന്താ ബാബ, ബ്രഹ്മാ ബാബ, ആനന്ദമായ സ്ഥിതി അനുഭവിച്ചത് ഒരു പ്രശ്നമില്ലാഞ്ഞിട്ട്, എല്ലാ പ്രശ്നം മാറിയിട്ട്, അത് വെച്ച് നോക്കി നമുക്കാർക്കും ഒരു പ്രശ്നവും ഫേസ് ചെയ്യേണ്ടി വരില്ല. ആദിദേവൻ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. ബാബയുടെ കൂടെ നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ യജ്ഞ ഹിസ്റ്ററി കേട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ബാബ തുടക്കം മുതൽ അവസാനം വരെ 33 വർഷക്കാലത്തെ സാധനയുടെ കാലഘട്ടം ബാബയുടെ ഈസിയൊന്നും ആയിരുന്നില്ല, അതികഠിനമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബാബ ബാബയുടെ
സന്തോഷം സന്തുഷ്ടതയും വല്ലതും നഷ്ടപ്പെടുത്തിയോ? അതിലൂടെ ക്രോസ് ചെയ്യുമ്പോഴും ബാബ തൻ്റെ ആനന്ദമായ സ്ഥിതിയിൽ തന്നെയായിരുന്നു. അല്ലാതെ പ്രശ്നം പോയിട്ടല്ല, മാറിയിട്ടല്ല ബാബ സന്തോഷിച്ചത്. ബാബ ഒരിക്കലും ശിവബാബയോട് പറഞ്ഞിട്ടുമില്ല ബാബ ഈ പ്രശ്നം ഒന്ന് മാറ്റിത്തരൂ. ബാബയ്ക്ക് അറിയാമായിരുന്നു പ്രശ്നം എന്തുകൊണ്ടാണ്. ഡ്രാമ ബാബയ്ക്ക് ക്ലിയർ ആയിരുന്നു. ദാദി ഏതാണ് ഓർമ്മിപ്പിക്കണേ, ബാബയെ ഫോളോ ചെയ്യോ. ജോ ഏക് ബാബാക്കോ ദിഖ്താ ഹേ, ഒരു ബാബയെ നോക്കി ജീവിക്കുമ്പോൾ ഉസെ ഓർ കോയി കുച്ച് ഭീ, അവരുടെ കണ്ണിൽ വേറെ ഒന്നും പെടില്ല. ബാബയെ ഫോളോ ചെയ്യുന്നതിലാണ്, ബ്രഹ്മബാബയെ അനുകരിച്ച് ചൂട് വയ്ക്കുന്നതിലാണ് നിങ്ങളുടെ മംഗളം. നമുക്ക് ഇത്തനെ ഭാഗ്യശാലി ഹേ, നമ്മളെല്ലാവരും എത്ര ഭാഗ്യശാലികളായ മക്കളാണ്. കാരണം ജു കല്യാൺകാരി ബാബാക്ക് എന്താ ഭാഗ്യം, മംഗളകാരിയായ അച്ഛൻ്റെ ചുവടുകളിൽ ചുവട് വയ്ക്കാനുള്ള ഭാഗ്യമുണ്ട്. ദേവതാവുങ്കെ കഥമൂമി പി, ദേവതകൾ നടന്നു പോകുന്നിടത്തൊക്കെ ചിത്രങ്ങളിൽ കണ്ടിട്ടില്ലേ, ദേവതകൾ നടക്കുന്ന ഭാഗങ്ങളിലെല്ലാം താമരയും കാണിക്കാറുണ്ട് പാദങ്ങളിൽ പതിയുന്നിടത്തെല്ലാം. അതാദ്യം പറയണേ, ഇപ്പം മനസ്സിലായില്ലേ അതിൻ്റെ അർത്ഥം എന്താണ്? താമര വിരീകാർത്ഥം എന്താണ്? നമ്മുടെ ഓരോ ചുവടിലും അല്ലെ, പവിത്രമായ ഓരോ ചുവടും കമലപുഷ്പ സമ്മാനം ബാബ നൽകിയ ഡയറക്ഷൻ അനുസരിച്ച് വെക്കുന്ന ഓരോ ചുവടിലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും. ബാബാനെ ഹം ബച്ചുങ്കോ യാ ദിലായ, അച്ഛൻ നമുക്ക് കുട്ടികൾക്ക് ഓർമ്മ ഉണർത്തി തന്നു. മക്കളെ, ഇത് നിങ്ങളുടെ അന്തിമ ജന്മ. ഏകരസസ്ഥിതി ഉണ്ടാക്കാനുള്ള യുക്തികൾ പറഞ്ഞു തരാം. ദാദി, നമ്മുടെ ഉള്ളിൽ ഈ ബോധം വേണം, ഇതെൻ്റെ അവസാന ജന്മമാണ്. ദേഹം ഉൾപ്പെടെ ദേഹസംബന്ധങ്ങളെ മറക്കും. ബാബാനെ ഹമേ യജ്ഞ സേവാധാരി പറഞ്ഞായ, ബാബ നമ്മളെ യജ്ഞ സേവാധാരിയാക്കി മാറ്റി. നമ്മളിപ്പോ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണ പനേത്തു, ബ്രാഹ്മണൻ ആയില്ല എങ്കിൽ അതി പറയണ ദേവതയാക്കാൻ പറ്റില്ല. ബാബയുടെ മടിയിൽ വരാതെ എവിടുന്ന് ദിവ്യത വരാന്? ബാബനെ ഗോതുമേലിയാ, അച്ഛൻ നമ്മളെ മടിയിലെടുത്തു കഴിഞ്ഞു. യജ്ഞരജ സേവാക്കരാനേക്കല്ലേ, യജ്ഞം രചിച്ചു എന്തിനു വേണ്ടി? സേവനം ചെയ്യാൻ വേണ്ടി, ചെയ്യിപ്പിക്കാൻ വേണ്ടി. ബാബക്ക ബച്ച ബന്നേസേ, ബാബയുടെ കുട്ടിയായി മാറുന്നതിലൂടെ, സേവാധാരിയാകുന്നതിലൂടെ ബ്രാഹ്മണരായി. ജസ്യു ബാബക്ക ഗുൺ വാചക് നാം, ബാബയുടെ പേരുകളെല്ലാം നോക്കിയ ബാബയുടെ ഗുണങ്ങൾക്കനുസരിച്ചാണ്. അതേപോലെ ദാദി പറയുന്നത് നമ്മുടെയും ഗുണങ്ങളും കർത്തവ്യങ്ങളും ബ്രാഹ്മണൻ എന്ന പേരിലുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ബാബ ബ്രാഹ്മണൻ എന്ന് പേര് തന്നത്. കർത്തവ്യം എങ്ങനെയിരിക്കണം, ഗുണം എങ്ങനെയിരിക്കണം? ഗുണം കൊണ്ടും കർത്തവ്യം കൊണ്ടും നമുക്ക് ആരാകണം? ബ്രാഹ്മണനാകണം. നമ്മുടെ അച്ഛൻ വൃക്ഷപതിയാണ്, മംഗളകാരിയാണ്. ജിസേ യാദ് ഹേ ഉസ്കെ ഊപ്പർ ഗ്രഹചാരി ആ നഹി സക്തേ, എൻ്റെ അച്ഛൻ മംഗളകാരിയാണ്, ഈ സൃഷ്ടി വൃക്ഷത്തിൻ്റെ ബീജമാണ്, ആ അച്ഛൻ്റെ കുട്ടിയാണ് ഞാനെന്ന് ഓർമ്മയിൽ ജീവിക്കുന്നവർക്ക് ദാദി പറയുന്ന അവർക്ക് ഒരു ഗ്രഹപ്പഴയും അവരെ പിടിക്കില്ല. ഗ്രഹപ്പഴാർക്കാണ്? ധൻ സംബന്ധോർ ശരീർ, ഈ മൂന്നിലൂടെയാണ് ഗ്രഹപ്പഴ വരിക എന്ന് പറയാം ദാദി. ഒന്ന് പൈസ, മറ്റൊന്ന് അല്ല സംബന്ധം റിലേഷൻഷിപ്പ്, മറ്റൊന്ന് ദേഹം. ഈ മൂന്ന് വഴികൾ കൂടിയാണ് മായ കടന്നു വരിക. ഇത് മൂന്നിലും ഗ്രഹപ്പഴ വരാനുള്ള മാർഗമുണ്ട്. ജബ് വൃക്ഷപതി ബാബാക്ക് ബച്ചേ ബനേ തോ ശരീർ കി ഗ്രഹചാരി പി ചലിക്കെ, എപ്പോഴാണോ നമ്മൾ വൃക്ഷപതിയായ ബാബയുടെ മക്കളായി മാറിയത്, വൃക്ഷപതിയായ അച്ഛൻ്റെ കുട്ടിയായി മാറിക്കഴിയുന്നതോടുകൂടി ആദ്യം പറയണ ശരീരത്തിൻ്റെ ഗ്രഹപ്പഴയും മാറുകയാണ് നമുക്ക്. ഇത്ര മക്കളനുഭവം പറയണല്ലേ, ജ്ഞാനം കിട്ടി, യോഗം ചെയ്യാൻ തുടങ്ങി, ശരീരത്തിലെ എന്തെല്ലാം രോഗങ്ങളുടെ എഫക്റ്റുകളിൽ നിന്ന്
മുക്തം. അതിൻ്റെ അർത്ഥം രോഗമില്ല എന്നല്ല, രോഗം ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകാം, പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന കാഠിന്യമോ അതുകൊണ്ടുള്ള ചിന്തയോ ആദ്യം വ്യാധി ഉണ്ടെങ്കിലും അതിൻ്റെ ആദി ഉണ്ടാകില്ല. പറയുന്ന എത്ര മാറ്റമാണ് സംബന്ധം. ഇപ്പോഴും അതേ റിലേഷൻഷിപ്പുകൾ അല്ലേ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ബന്ധങ്ങളൊന്നും മുറിക്കാൻ ബാബ പറഞ്ഞിട്ടില്ല, പക്ഷേ ബന്ധം സുഖദായി ആയിട്ട് മാറി. അതേ വീട്ടിൽ അതേ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, പക്ഷെ അതി പറയണേ ബാബ എന്ത് പഠിപ്പിച്ചു? സുഖം കൊടുക്കാൻ പഠിപ്പിച്ചു. ദുഃഖം തരുന്നവർക്കും സുഖം കൊടുക്കാൻ പഠിപ്പിച്ചു. ജഗടാഹോനഹി സക്ത. ഇനി ബാബയുടെ കുട്ടി എവിടെയുണ്ടോ? അതി പറയും നിങ്ങളൊരു ബ്രാഹ്മണനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, ആരോടും വഴക്കിന് പോവില്ല. ഇങ്ങോട്ട് വഴക്കിന് വന്നാലും വഴക്കിന് പോവില്ല, അതാ മെടുക്ക്. അല്ലാതെ ഇങ്ങോട്ട് ആരെങ്കിലും ഒച്ചയിടുമ്പോൾ തിരിച്ച് നാലങ്ങടെ ശണ്ടയ്ക്ക് പോവാന്നുള്ളതെല്ലാം മെടുക്ക്. സാമർത്ഥ്യം ഏതാണ്? ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറുന്ന ആളുടെ അടുത്ത് നല്ലതായിട്ട് എനിക്ക് പെരുമാറാൻ കഴിയുന്നുവെങ്കിൽ അതി പറയുന്ന അതാണ് ബ്രാഹ്മണൻ. അല്ലാതെ ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറുന്നവരോട് അങ്ങോട്ട് മോശമായിട്ട് പെരുമാറുക, ഇത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന കാര്യം, അതിനെ പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് നമ്മളും ദേഷ്യപ്പെട്ട് നോക്കും, അത് നമ്മുടെ അടുത്ത് തിരിച്ച് കാണിക്കും. കൊച്ചുകുട്ടിക്കും ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ദേഷ്യപ്പെടാൻ, ഒച്ചയിടാൻ, നല്ല വിളിക്കാൻ. പക്ഷെ ദാദി പറയണേ ബാബ നമ്മളെ എന്തിനാ പഠിപ്പിച്ച്? ബ്രാഹ്മണനാരാണ്? വഴക്കിടാൻ ഇങ്ങോട്ട് വന്നാലും തിരിച്ച് നമ്മൾ അവരുടെ അടുത്ത് പോരടിക്കാൻ പോകാതിരിക്കും, അതാണ് ബ്രാഹ്മണൻ. സമ്പത്തിലൂടെയും അതേപോലെ ആൾക്കാർക്ക് ഗ്രഹപ്പഴ വരുന്നുണ്ട്. പൈസ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം, ചിലർക്ക് പൈസ കൂടിയിട്ടുള്ള രണ്ട് പ്രശ്നമാണ്. പൈസ കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിനെ സദുപയോഗം ചെയ്യാതെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് എന്ത് വരും? ഗ്രഹപ്പഴയിൽ പോയി കുടുങ്ങും. ഭഗവാൻ എന്ത് പഠിപ്പിച്ചു? മക്കളെ പൈസയല്ല മായ, പൈസയെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സദുപയോഗം ചെയ്യും. അപ്പോൾ ഒരു ഗ്രഹപ്പഴി. കാരണം ബാബ എന്ത് മാറ്റി തന്നു? പേഴ്സ് ഭഗവാന്റേതാ. ഓരോ നാണയവും ബാബയോട് ചോദിച്ചിട്ടെടുത്ത് ചിലവാക്കും. അപ്പം എന്ത് ചെയ്യില്ല നിങ്ങൾ? തെറ്റായ കാര്യങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ധനം ചിലവാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ധനം കൊണ്ട് തെറ്റ് ചെയ്യാതിരുന്ന ധനം ഒരിക്കലും നമുക്ക് മായയാവില്ല. പക്ഷേ ബാബ എന്ത് പറഞ്ഞു? ധനം കൊണ്ട് ധാരാളം മംഗളകാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇപ്പം നോക്കൂ, നമ്മൾ ബാബയുടെ വീട്ടിലിരിക്കണോ? ഈ ശാന്തി സരോവരം വീട് അല്ലെ, ഈ കൊറോണ കാലത്ത് ഉണ്ടാക്കിയതല്ലേ ബാബയുടെ ഈ വീട്. ഇത്രയും വലിയ ഭവനം ബാബയുടെ ഉണ്ടാക്കി, ഇതിനും പൈസ ചിലവുണ്ട്, വെറുതെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അല്ല, എത്ര ലക്ഷങ്ങൾ ബാബയുടെ മക്കളുടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പം ധനത്തെ എന്ത് ചെയ്യാൻ പറ്റി? അങ്ങനെ ചിലവാക്കിയത് കൊണ്ടും കെട്ടിയത് കൊണ്ടും അല്ലേ നമുക്കിപ്പോൾ ഇത്രയും പേർക്ക്, ഇത്രയും പേര് വന്ന് സ്ഥലമില്ലെങ്കിൽ, അല്ല ഈ സമയത്ത് ഈ ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ഇത്രയും ഡിസ്റ്റൻസിലൊക്കെ ഇരിക്കണമെങ്കിൽ നമ്മൾ എവിടെ ഇരിക്കാൻ പറ്റും? അപ്പം ഇത്രയും പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്, നമുക്കിപ്പോൾ ബാബയുടെ ഹാള് നിറഞ്ഞു. അപ്പം നമുക്ക് ഇത്രയും പേർക്ക് ഇരിക്കണമെങ്കിൽ, ഇത്രയും നല്ലൊരു ഹാൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്ത് വേണ്ടി വന്നു? പൈസ ചിലവാക്കേണ്ടി വന്നു. പക്ഷെ ആ ചിലവ് എന്തായി? സഫലായി. നമ്മുടെ എത്ര ആത്മാക്കൾ സുഖം എടുക്കല്ലേ? ഇത്രയും പൈസ നമ്മുടെ ബാങ്കിൽ ഇരുന്ന എൻ്റെ ബാങ്കിൽ ഇത്രയും ഉണ്ട് എന്നുള്ള സന്തോഷം നമുക്കുണ്ട്. അത് എനിക്ക് മാത്രം സന്തോഷം. അതേസമയം ആ ബാങ്കിലിരുന്ന പൈസ ഉപയോഗിച്ച് ബാബയുടെ മക്കൾക്ക് ആർക്കൊക്കെ തോന്നിയോ അതുപയോഗിച്ച് ബാബയുടെ ഭവനം നിർമ്മിക്കണം. കാരണം നമ്മൾ എത്ര വാടക വീട്ടിലിരുന്നതാ, എത്ര ഇരുന്നാലും നമുക്കുള്ള സൗകര്യം ഉണ്ടാവൂല. അപ്പം നമ്മൾ ഉണ്ടാക്കി അല്ലേ. അല്ലെ, ഒരു കൂട്ടർ ബാബയ്ക്ക് ഭൂമി തന്നു, മണ്ണ് തന്നു, അവർക്ക് തോന്നി ഈ ഭൂമി ഭഗവത് കാര്യത്തിന് ഉപയോഗിക്കണം. അടുത്ത മക്കള് ബാബയ്ക്ക് വീടുണ്ടാക്കി. അപ്പം ഇതിലൂടെ എത്ര ആത്മാക്കൾ സുഖം എടുക്കുക. ഇനി നാളുകൾ ബാബ ഈ സ്ഥാനത്തെ ഏതിനെല്ലാം ഉപയോഗിക്കും? ഇത് ബാബയുടെ അന്തിമ അഭയ സ്ഥാനങ്ങളായിട്ട് അനേക മക്കൾക്ക് മാറും. ബാബ പറഞ്ഞിട്ടുണ്ട് ബാബയുടെ വീടുകളെല്ലാം ഏസലങ്ങളാക്കും. ഏസലം എന്ന് പറഞ്ഞ അഭയകേന്ദ്രങ്ങളാക്കും. എങ്ങനെയാണോ ഇപ്പോൾ ക്വാറന്റൈൻ സമയത്ത് ഓരോ ബിൽഡിങ്ങുകൾ എടുത്തിട്ട് എന്ത് ചെയ്തു? എല്ലാവരെയും ക്വാറന്റൈനിലിരുത്തി. ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് ശരീരത്തിൻ്റെ രോഗം വന്നപ്പോൾ മാറ്റിയിരുത്തി അല്ലേ. ഇനി മനുഷ്യന് വേണ്ടത് ക്വാറന്റൈൻ എന്താണ്? ആ ക്വാറന്റൈനിലിരുന്നപ്പോഴും ടെൻഷൻ കൂടുതലാണ് എല്ലാവർക്കും. ക്വാറന്റൈനിലിരുന്നിട്ടാണ് ഇന്നലെ മഞ്ഞെന്ന് ആരോ കണ്ടപ്പോൾ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് എത്രയോ തവണ മഞ്ചേരിയിലൊരു ഫാമിലി പറഞ്ഞു,
വർഷങ്ങളായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈശ്വരീയ വിശ്വവിദ്യാലയം ഉണ്ട്. ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ആരൊക്കെയും എനിക്ക് ലിങ്കുകൾ അയച്ചു തന്നു കോഴ്സിൻ്റെ, അപ്പോഴൊന്നും ഞാൻ ചേർന്നില്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ആരോ അയച്ചു തന്ന ഈ പഴയ ലിങ്കുകൾ ഞാൻ ഫോൺ ബാക്കിലേക്ക് പോയി നീക്കി 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 നോക്കി, എനിക്കിത് എവിടുന്നോ അയച്ചു തന്നിട്ടുണ്ടല്ലോ, ഇപ്പം എനിക്ക് സമയമുണ്ടല്ലോ, നോക്കാം ഇതെന്താണെന്ന്. അങ്ങനെയാണ് ഞാൻ കോഴ്സ് കേട്ടത്, അങ്ങനെയാണ് എനിക്ക് ബാബയെ കിട്ടിയത്. ഇപ്പം ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേക്കും. എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുമായിരുന്നു എന്ന്. ഒരിക്കലും. അപ്പോൾ ബാബ, അതുകൊണ്ടാണ് ബാബ നമ്മളെ കുട്ടികളോട് പറയണേ, അല്ലേ, നമുക്ക് ധനവും എന്തല്ല, മായയല്ല, ധനത്തെ സദുപയോഗം ചെയ്യാൻ ഭഗവാൻ പഠിപ്പിച്ചു. ബാബ പറയണേ, അതുകൊണ്ട് ധനം നിമിത്തവും നിങ്ങൾക്ക് ഗ്രഹപ്പഴ ഉണ്ടാവില്ല. സദുപയോഗം ചെയ്യുന്ന ആള് അല്ലേ നമ്മളല്ലേ. ആത്മാവിനെ ബാബ യോഗ്യനാക്കി. സമ്പത്ത് എങ്ങനെ സദുപയോഗം ചെയ്യണം? സമ്പത്തി മേ ഭി കിസ്കേ സാമ്നേ ഹാത് നഹി ഫൈലാസക്തേ. ഇനി ബാബ ഇതും പഠിപ്പിച്ചു, നിങ്ങൾ സമ്പത്തിന് വേണ്ടി ആരുടെയും മുന്നിൽ പോയി കൈനീട്ടേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്ക് വരില്ല. അവരവർക്ക് ജീവിക്കാൻ ആരോട് യാചിക്കേണ്ട ഒരവസ്ഥ വരില്ല. സമ്പത്ത് സദുപയോഗം ചെയ്തെങ്കിൽ അല്ലെ ബാബ എന്താ പറഞ്ഞ, നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് തീർച്ചയായും വന്നുചേരും. ദാതാവിൻ്റെ കുട്ടികളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബൃഹസ്പതി ദശയാണ്. വൃക്ഷപതിയായ ബാബ തൻ്റെ മക്കൾക്ക് സുഖം തരാൻ വന്നിരിക്കുകയാണ്. വൃക്ഷപതി ബാബയുടെ മക്കളാണ് ബാബ പറയണേ. അതുകൊണ്ട് നിങ്ങളും മറ്റുള്ളവർക്ക് സുഖം കൊടുക്കണം, സുഖം കൊടുക്കണം. ഏകരസസ്ഥിതി ഉണ്ടാക്കാനുള്ള യുക്തി പറഞ്ഞുതരാതെ അതി, നിങ്ങൾ സുഖം കൊടുക്കൂ, അപ്പം നിങ്ങൾക്കും സുഖം കിട്ടും. എന്നാലേ നമ്മുടെ മനസ്സെന്താവുള്ളൂ, ഏകരസത്തിൽ വരും. കാരണം നമ്മുടെ ഒരു വാക്കോ പെരുമാറ്റോ കാരണം ആരെങ്കിലും ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അപ്പം നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബാബ പിന്നെ നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ ഉപദ്രവിക്കണം, അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരണേ. അതുകൊണ്ട് ബാബ പറയണേ, നിങ്ങൾ ഉപദ്രവിക്കണ്ട, ഞാൻ വൃക്ഷപതിയായ അച്ഛൻ്റെ കുട്ടിയാണ്, എപ്പോഴും ഓർമ്മ വേണം, ഞാൻ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണനാണ്, ബ്രാഹ്മണനാണ്, ഈശ്വരൻ്റെ സന്താനമാണ്, സഫലതാ നക്ഷത്രമാണ്. എനിക്കൊരിക്കലും ഒരു ഗ്രഹപ്പഴയുണ്ടാവില്ലേ, മറ്റുള്ളവരുടെ ഗ്രഹപ്പഴ മാറ്റിക്കൊടുക്കുന്ന ആത്മാവാണ് ബാബ. അതിനുള്ള വഴിയാണ് എനിക്ക് പറഞ്ഞത്. ഗ്രഹപ്പഴയിൽ പെട്ടുകിടക്കുന്നവർക്കും കൂടി അല്ലേ എങ്ങനെ അവരുടെ ഗ്രഹപ്പഴ മാറ്റാം, അതിന് അനേകർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന ആത്മാവാണ് ഞാൻ. ഇനി നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും നദി പറയണ തടസ്സം വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, വിഘ്നമോ മായയോ വന്നു എന്നാൽ പോലും അതിനെ മാറ്റിയെടുക്കാനും നിങ്ങൾക്കിപ്പോൾ കഴിയും. അതിനെ ബാബ അല്ലെ, ഒരു തടസ്സം മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ തടയപ്പെട്ട് നിൽക്കണ്ട, ബാബ മാറി സഞ്ചരിക്കാൻ വഴി തന്നിട്ടുണ്ട്, പറക്കാനും വഴി പറഞ്ഞിട്ട്. അല്ലാതെ വിഘ്നത്തെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കാനല്ല ബാബ പഠിപ്പിക്കണം. എന്താ എന്തുകൊണ്ടാ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കഷ്ടം അല്ലെ, ഈ ചിന്തകൾ കൊണ്ട് മലയെ പൊട്ടിച്ചു നിൽക്കണ്ട ബാബ. എന്താ പറഞ്ഞ, നിങ്ങൾ അല്ലെ മറികടക്കും, മലയുടെ മുന്നിൽ നിൽക്കുകയല്ല മറികടക്കും, നിങ്ങളുടെ സ്ഥിതി ഉയർത്തും. അപ്പം നിങ്ങൾക്ക് പരിതസ്ഥിതികളെ മറികടക്കാൻ എളുപ്പമാകും. ദാദി പറയണേ, അങ്ങനെ നമുക്ക് ഏകരസവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതാണ് ബാബ ബ്രാഹ്മണർക്ക് തന്നിരിക്കുന്ന മന്ത്രം. മന്ത്രമാണിത്, രക്ഷപ്പെടാനുള്ള മന്ത്രങ്ങളാണ്, യുക്തികളാണ് ഭഗവാൻ നമുക്ക് കുട്ടികൾക്ക് തന്നിരിക്കുന്നത്. കിസി കോ സുഖി ദേഖ്. ഇനി ചില ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ സുഖം കണ്ടിട്ട് അസൂയ, സുഖമായിട്ട് ആരെങ്കിലും ഇരിക്കുന്ന കണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാവില്ലേ, സഹിക്കാൻ പറ്റില്ല. നന്നായിട്ട് നടക്കുന്നത് കണ്ട സന്തോഷം പോവും ചിലർക്ക്. മറ്റുള്ളവർ നന്നായിരിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല, അത് കാരണം ഡിസ്റ്റർബ് ആകുന്നവരുണ്ട്. കോയി എസേ ബി ഹേ ജോ ഏക് ദോസെ കോമ്പറ്റീഷൻ കർത്തേ രഹേങ്കെ. ഇനി ചിലരെന്ത് ചെയ്യും, മറ്റുള്ളവരെ മത്സരിക്കാൻ നോക്കിക്കൊണ്ട് അല്ലേ. ഇവരുടെ വീട് 1 നിലയാണെങ്കിൽ നമുക്ക് 2 നില വയ്ക്കാം, നമ്മൾ മോശമൊന്നുമല്ലല്ലോ. മത്സരിച്ച് മത്സരിച്ച്
ഇവിടെ താമസിക്കാൻ ചിലപ്പോൾ രണ്ടാളേ ഉണ്ടാവുള്ളൂ, താമസിക്കാൻ രണ്ടാളല്ലോ. പക്ഷെ അവരിത്രയും വലുത് വെച്ചില്ലേ, അപ്പൊ നമ്മുടെ വീട് അതിനേക്കാളും വലുതായിരിക്കണം. മത്സരം കൊയ് എസെബി ഹേ ജോ ഏക് ദോസെ കോമ്പറ്റീഷൻ കൃത്യ രഹേങ്കിൽ, ജീവിതം മുഴുവൻ മത്സരിച്ച് മത്സരിച്ച് പോകുന്നവരുണ്ട് ചിലര്. ഇപ്രകാരം ബാബ എന്താ പറയാ, മത്സര ബുദ്ധി, വിമർശന ബുദ്ധി, മറ്റുള്ളവരുടെ സുഖം കണ്ടിട്ട് അസൂയപ്പെടുന്നവർ, മറ്റുള്ളവർ സുഖമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് അസൂയപ്പെടുന്നവർ, അവരെ ഒരിക്കലും ബ്രാഹ്മണനെന്ന് പറയില്ല. അസൂയ, വിദ്വേഷം, വിമർശനം, മത്സര ബുദ്ധി, ഈ സംസ്കാരങ്ങളിൽ ആരിലുണ്ടോ അവരൊരിക്കലും ബ്രാഹ്മണനല്ല. അവർക്കൊരിക്കലും ഏകരസ സ്ഥിതി കിട്ടില്ല, അവർക്കൊരിക്കലും ഏകരസ സ്ഥിതി ഉണ്ടാവില്ല. അവർക്ക് വിമർശന ബുദ്ധി, ഏതൊക്കെ പറഞ്ഞേ, മറ്റുള്ളവരെ സദാ ക്രിട്ടിസൈസ്, എപ്പോഴും ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക, വിമർശിച്ചുകൊണ്ടേയിരിക്കുക, മറ്റുള്ളവരുമായി സദാ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പിന്നെ എന്താ പറഞ്ഞേ, മത്സരിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുടെ സന്തോഷം കണ്ടിട്ട് അസൂയപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവർക്കൊരിക്കലും ഏകരസ സ്ഥിതി കിട്ടില്ല. ഉനെ അന്തർ സെ സബ്കി ദുവായ മെൽനഹേ സക്തേ, അവർക്ക് ഉള്ളുകൊണ്ട് ആരിൽ നിന്നും ആശീർവാദം കിട്ടില്ല. അഗർസ്ഥിതി അച്ഛി ഹേ, തങ്ങളുടെ സ്ഥിതി നല്ലതാണെങ്കിൽ അതി പറയണ സർവരുടെയും ആശീർവാദം താങ്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും, സർവരിൽ നിന്നും ആശീർവാദം കിട്ടിക്കൊണ്ടിരിക്കും. വോ കിസി കോഭി നദേക്ക് ഏക് ഈശ്വർക്കോ ദേക്കേങ്കിൽ, അവരെപ്പോഴും എന്തേ ചെയ്യുള്ളൂ, ഒരേ ഒരു ഈശ്വരനെ നോക്കിയിട്ടേ ജീവിക്കുള്ളൂ. പഴയ ലോകത്തെയും നോക്കില്ല, ഒരു മനുഷ്യനെ നോക്കി അല്ല, താരതമ്യപ്പെടുത്തില്ല, ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കണേ, അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കണേ, ഇതെന്താ അല്ലേ, അമുക്കൊക്കെ ആക്കരണം, ഞാൻ എന്തിനാ വന്ന്. ചിലർ കണ്ടിട്ടില്ലേ, ക്ലാസ്സിൽ വന്നിരുന്നാൽ തന്നെ അവരെ ഇവരെ നോക്കിക്കൊണ്ടിരിക്കും. ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പോലും ബാബയുടെ മേലെ, മുരളിയുടെ മേലെ ശ്രദ്ധയുണ്ടാവില്ല. ഒന്നീ മറ്റുള്ളവര് എങ്ങനെ മുരളി കേട്ടോണ്ടിരിക്കണേ, അവരെഴുതുന്നുണ്ടോ, നോട്ടുണ്ടോ, എന്താ ചെയ്തുകൊണ്ടിരിക്കണേ, ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കണേ, ആരൊക്കെ ഇന്ന് വന്നിരിക്കണേ, ആരാ വരാത്തെ, എന്താവശ്യം, എന്തിനാ വന്ന്, ഞാൻ എന്തിനാ വന്നേ, ആരൊക്കെ വന്നിരിക്കണോ നോക്കാനാണോ ഞാൻ വന്നേ, അവർ മുരളി എഴുതുന്നുണ്ടോ നോക്കാനാണോ ഞാൻ വന്നേ, ഇവരെങ്ങനെ കേട്ടോണ്ടിരിക്കണേ, എന്താ എനിക്കിവിടെ ചെക്കിങ്ങിന്റെ ജോലി വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടോ, അറ്റൻഡൻസ് എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നെ. ഞാൻ ബാബയുടെ മുന്നിലിരുന്നിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കണം, എന്തിനാ ഞാൻ വന്നിരിക്കണം, ഒരു മണിക്കൂർ ബാബയുടെ സന്മുഖത്തിരിക്കുമ്പോൾ നമ്മൾ നോക്കണ ഈ ആത്മാവിനെ പരമാത്മാവിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടോ. ജീവിതം മുഴുവൻ നമ്മൾ അല്ലെ അവരെയും നോക്കി ഇവരെയും നോക്കി സർവരെയും നന്നാക്കാൻ പുറപ്പെട്ടിറങ്ങിയവരെ, ഭഗവാൻ ഭൂമിയിൽ വന്നിട്ട് എനിക്ക് നന്നാവാൻ ഒരു അവസരം, ഒരു വിദ്യാലയം തന്നിരിക്കുക, എനിക്ക് പഠിക്കാൻ, എനിക്ക് എന്നാ നന്നാക്കാൻ, എന്നിട്ട് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ. അതാദി പറയണേ, ഒരു ഈശ്വരനെ മാത്രം നോക്കുക, പഴയ ലോകത്തിലേക്കും മറ്റുള്ളവരിലേക്കും കണ്ണു പോകില്ല. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കണേ, ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കണേ, ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കണേ. അതാദി പറയണേ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ എന്താ ചെയ്തോണ്ടിരിക്കണം, ഞാൻ ചെയ്യേണ്ടതാണോ ചെയ്തോണ്ടിരിക്കണം. അതുകൊണ്ടാണ് ജാനകി ദാദി മൂന്ന് മന്ത്രം തന്നെ അല്ലെ, മേ കോൺ മേരാ കോൺ ഉച്ചയ്ക്കാക്കരണ, ഇതാണ് ടോട്ടൽ ലൈഫ്. അതിലേ സുഖശാന്തി ഉണ്ടാവുള്ളൂ. ഞാൻ ആരാണ്, ഞാൻ ആരുടേതാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതാണോ ചെയ്തുകൊണ്ടിരിക്കണേ. ഈ പ്രകാരം ഓരോ സെക്കൻഡും ആര് സ്വയത്തെ നോക്കി ജീവിക്കുന്നു, അതെന്താ പറഞ്ഞാൽ അവർക്ക് സുഖമുണ്ടാവും, ശാന്തി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, സമ്പത്തും ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, പാപയും ഉണ്ടാവും അവരുടെ കൂടെ. ക്യാ മുജെ ചെക്കിംഗ് കർണേക്ക് ഡ്യൂട്ടി മിലി ഹുയി ഹേ, അത് ചോദിക്കണേ, എന്താ നിങ്ങൾക്ക് മറ്റുള്ളവരെ നോക്കാനുള്ള ഡ്യൂട്ടി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ, എന്തിനു നിങ്ങൾ മറ്റുള്ളവരെ നോക്കണം,
അറിയിക്കോ ഡ്യൂട്ടിയെ മിലിയെ. പക്ഷെ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ഏത് ഡ്യൂട്ടി? ഏത് ഡ്യൂട്ടി? ഏത് ഡ്യൂട്ടി? അപ്നേ ആപ്കോ സംഭാലോ. ഭഗവാൻ എന്താ ഏൽപ്പിച്ചിരിക്കണേ? നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കും. നമ്മൾ മറ്റുള്ളവരോട് പറയും സൂക്ഷിക്കണേ, ബാബ വന്നിട്ട് എന്താ പറഞ്ഞേ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കും, നിങ്ങളെ സൂക്ഷിക്കും. നിങ്ങളുടെ സുഖദുഃഖത്തിൻ്റെ മുഴുവൻ കാരണക്കാർ നിങ്ങളാ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കൂ. ദുഃഖിക്കാതിരിക്കണമെങ്കിൽ, സുഖം കിട്ടണമെങ്കിൽ, സമ്പത്ത് കിട്ടണമെങ്കിൽ, ആരോഗ്യം ഉണ്ടായിരിക്കണമെങ്കിൽ, അല്ല ഐശ്വര്യം വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ അടുത്ത് ഞാൻ വിതയ്ക്കുന്നതാണ് ഞാൻ ഇന്നും നാളെയും കൊയ്യാൻ പോണത്, ഇപ്പൊ കൊയ്തുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് അവരവരെ സൂക്ഷിക്കൂ. ജോപ്പനെ അപ്പോ നിഹി സംഭാലത്ത. പക്ഷെ അവരവരെ സൂക്ഷിക്കാൻ അറിയാത്തവരെ ഒസേ ബാബ കൊയ് ഡ്യൂട്ടി, അവർക്ക് ഭഗവാൻ ഒരു കർത്തവ്യം ഏൽപ്പിക്കില്ല. കാരണം ദാദി പറയണ, അവർ ഈശ്വരന്റെ കർത്തവ്യം ചെയ്യാൻ യോഗ്യരല്ല. അവർക്കൊരു ഈശ്വരീയ സേവനവും ബാബ ഏൽപ്പിക്കില്ല. കാരണം എന്താ? സ്വയത്തെ നോക്കാത്തവരും മറ്റെന്ത് ഡ്യൂട്ടി ചെയ്യാനാ? കാരണം ഫസ്റ്റ് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ബാബ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താ? നിങ്ങൾ നിങ്ങളെ നോക്കും, നിങ്ങളെ കറക്റ്റ് ചെയ്യും. അത് ചെയ്യാത്തവരെ അത് ചോദിക്കണേ, ബാബ എങ്ങനെ വേറൊരു ഡ്യൂട്ടി ഏൽപ്പിക്കുക? മുച്ചേ കൊയ് നഹി സംഭാലേ നഹിന്തോ. അത് പറയണേ, നിങ്ങളെ നോക്കാൻ വേറെ ആർക്കും പറ്റില്ല. നിങ്ങൾ നിങ്ങളെ നോക്കിയില്ലെങ്കിൽ നിങ്ങളൊരു ഭാരമായിട്ട് മാറും. സ്വയം സ്വയത്തെ നോക്കാത്തവർക്ക് താൻ തന്നെ തനിക്കും ഒരു ഭാരമാകും, മറ്റുള്ളവർക്കും ഒരു. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു സിസ്റ്ററോട്, ഞാനേ ഒരു ഭാരമാണായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ജനിച്ചതേ ഒരു ഭാരമായിട്ട് തോന്നുന്നു. കാരണം അത് ക്ലിയർ ആയിട്ട് പറയാ, ആർക്കാ ഭാരം തോന്നണേ? അവരവരെ നോക്കാത്തവർക്ക് അവരവരൊരു ഭാരമായിട്ട് മാറും. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് ആയിട്ട് മാറും? നമുക്കേ നമ്മളൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിമിത്തം മറ്റുള്ളവർക്ക് ഭാരം ഉണ്ടാവും. അങ്ങനെയുള്ളവരെ ഭഗവാൻ ഒരു കർത്തവ്യവും ഏൽപ്പിക്കില്ല. ഭഗവാൻ ഏൽപ്പിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഭാരം വഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇനി ഇവരെ എന്തേൽപ്പിക്കാൻ? ഓൾറെഡി തലയിൽ ചുമടാ, ഇനി എന്താ ചെയ്യാ? തമ്മേ കൊയ് ചോട്ടി ബേബി തുടിക്കി ഹുംജോ കടി കടി. അത് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ? നിങ്ങൾ എന്താ കുഞ്ഞു കുട്ടി വല്ലതുമാണോ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും നിങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കാൻ? അങ്ങനെയല്ല, കൊച്ചു കുഞ്ഞ് ബേബി കെയർ എന്ന് അത് ചോദിക്കണേ. എന്താ നിങ്ങൾ ബേബിയാണ് നിങ്ങളെ കെയർ ചെയ്യാൻ? നിങ്ങളാരും ശരീരം കൊണ്ട് കൊച്ചുകുട്ടികളല്ലല്ലോ. ശരീരം കൊണ്ട് പ്രായപൂർത്തിയായിട്ടല്ലേ ബാബയുടെ അടുത്ത് പഠിക്കാൻ വന്നിരിക്കണം. എന്നുവെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാൻ ആരെങ്കിലും. ഹമാരാ ധ്യാൻ. അത് പറയണ, നിങ്ങൾ നിങ്ങളെ നോക്കണം. കാരണം നിയമം എന്താ? നിങ്ങൾ നിങ്ങളെ നോക്കാത്തത് കൊണ്ടാണ് ബാക്കി എല്ലാവരും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കണം. എല്ലാവർക്കും നോക്കേണ്ടി വരുന്നു. കാരണം നമ്മൾ നമ്മളെ നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാവർക്കും നമുക്ക് വേണ്ടി സേവ ചെയ്യേണ്ടി വരും. ഇത്രയും പേരുടെ കയ്യിൽ നിന്ന് നമ്മൾ സേവനം എടുക്കണം. ദാദി പറയണ, നിങ്ങൾ നിങ്ങളെ നോക്കൂ. ഇത്രയും നിങ്ങൾ കൊച്ചുകുട്ടികളാകരുത്. മറ്റുള്ളവർക്ക് നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടി വരിക. മുഖ്യ ബാധയെ അപ്പനി സ്ഥിതിക്കോ. ദാദി പറയണ, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ നിങ്ങളെ നോക്കുക അർത്ഥം എന്താണ്? ആന്തരികമായി നിങ്ങളുടെ സ്ഥിതി ഇത്രയും സ്ട്രോങ് ആക്കും, ശക്തിശാലിയാക്കും. സയാനവോ ഹേ, ബുദ്ധിശാലി അവരാണ്. ഉള്ളിൽ ഉള്ളുകൊണ്ട് ലഗന്മേ മകൻ രഹേ, ഇഷ്ടത്തോടുകൂടി ബാബയിൽ മുഴുകി ജീവിച്ച് തൻ്റെ ആന്തരിക സ്ഥിതി ശക്തിശാലിയാക്കി വെക്കുന്നവരാണ് ആര്? ബുദ്ധിശാലി. മിടുക്കരവരാണ്. ലഗൻ കൊക്കം നഹീംകരേ, ബാബയോടുള്ള ഇഷ്ടം സ്നേഹം ഏത് കാരണവശാലും കുറയരുത്. ഏത് കാരണവശാലും കുറയും. ബാബ ഇന്നലെ മഞ്ഞാന്ന് പറഞ്ഞില്ലേ? മഞ്ഞാന്ന് രണ്ടു ദിവസം മുമ്പത്തെ മുരളി, എനിക്ക് ഇന്ന സിസ്റ്റർ ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ വരില്ല, ഇന്ന സിസ്റ്റർ ആണെങ്കിൽ വരും, ആ സിസ്റ്റർ എന്തിനാ മാറ്റിയത്, ഈ സിസ്റ്റർ ഇവിടെ വേണം. ചിലരെന്ത് പറയും? ഈ സഹോദരി മുരളി വായിച്ചാലേ ഞാൻ കേൾക്കുള്ളൂ. ബാബ ചോദിച്ച എന്താ? മുരളി ബാബയുടെ അല്ലേ, നിങ്ങൾ എന്തിനാ അങ്ങനെ ചിന്തിക്കണേ? എൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആ ദേഹധാരിയുമായി കെട്ടപ്പെട്ടിരിക്കുകയാണ്.
അവരെ വേണമെന്ന് നിങ്ങൾ എന്തിനാ പറയണേ, ഇവരെ മാറ്റിയെന്ന് എന്തിനാ ചിന്തിക്കണേ? അവ പറഞ്ഞ് നിങ്ങളുടെ കെട്ടാരുമായിട്ടാണ്, ഭഗവാനുമായിട്ടല്ലേ. അത് ചോദിക്കണേ, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ഏകരസ സ്ഥിതി ഉണ്ടാക്കണം. ലഗൻ ഉള്ളുകൊണ്ട് ആരുമായിട്ടാണ് കെട്ടപ്പെടേണ്ടത്? ബാബയുമായിട്ട്. ഏകരസ സ്ഥിതി ഉണ്ടാക്കുന്നതിന് അന്തർമുഖിയാക്കൂ. ഭിത്തി പതുങ്ക ഖയാൽ കറോനനഹി. കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് ഓർമ്മിച്ച് ഒരിക്കലും കരയരുത്. കരയുക അർത്ഥം ഒരിക്കലും ഏകരസ സ്ഥിതി ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്ഥിതി താഴേക്കും മേലേക്കും കയറി ഇറങ്ങുന്നതിൻ്റെ കാരണം തീർച്ചയായും നിങ്ങൾ എന്തോ തന്നിഷ്ടപ്രകാരം നടക്കുന്നുണ്ട്. നോട്ട് ചെയ്തു, തന്നിഷ്ടപ്രകാരം മന്മത്തനുസരിച്ച് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉയരാൻ പറ്റില്ല. സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുകയാണെങ്കിൽ ഉയരാൻ പറ്റില്ല. നിങ്ങൾ കണ്ടുപിടിക്കൂ എവിടേക്കാണ് ഇനിയും എൻ്റെ ഇഷ്ടങ്ങൾ നടക്കണം. തന്നിഷ്ടങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴും എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കണേ, എന്നിട്ട് ആ ഏതൊക്കെ തന്നിഷ്ടങ്ങൾ അനുസരിച്ച് ഞാൻ നടക്കുന്നത്, അതിനെയാണ് ബാബ എന്ത് പറയുക? മന്മത്. ഭഗവാൻ പറഞ്ഞു രാവിലെ എഴുന്നേറ്റ് എന്നെ ഓർമ്മിക്കും. എനിക്ക് രാവിലെ ഉറങ്ങാൻ സുഖമെന്ന് തോന്നിയാലോ? ഭഗവാൻ പറയാണ് രാത്രി നേരത്തെ ഉറങ്ങണം. അല്ല, എനിക്ക് രാത്രി ഉറക്കം വരില്ല, രാത്രി ഞാൻ ജോലി ചെയ്യുള്ളൂ. എൻ്റെ തന്നെ ഇഷ്ടങ്ങളാണ് അല്ലേ? ബാബ പറയും പ്രഭാതത്തിൽ മുരളി കേൾക്കണം. എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് നമ്മൾ സന്മുഖത്തിൽ ഒരു മണിക്കൂർ പഠിക്കാൻ കിട്ടിയിട്ട് പഠിക്കാതിരിക്കുക, ആ സമയത്ത് വേറെ പണികൾ നോക്കുക. ഭഗവാൻ ഓരോന്നിനും ശ്രീമതം തന്നിട്ടുണ്ട്, അത് പ്രകാരം ജീവിക്കും. നമ്മൾ നമ്മുടേതായ വഴികളിലൂടെ നടന്ന് ദാദി പറയണേ, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ തന്നിഷ്ടങ്ങളിൽ നടക്കുന്നു, അതുവരെ നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവില്ല. ഹമാരി സദാ ശുഭവന ശുഭകാമന രഹേ. അടുത്തെന്തായിരിക്കണം? ഹൃദയം നിറയെ സദാ ശുഭഭാവനകളായിരിക്കണം. സ്വയത്തെ പ്രതിയും മറ്റുള്ളവരെ ശുഭഭാവനകളാലും ശുഭപ്രതീക്ഷകളാലും നിറഞ്ഞ ഹൃദയമായിരിക്കണം. കാരണം ഡ്രാമയിലുള്ളതാണ് നടന്നുകൊണ്ടിരിക്കണേ. നിങ്ങൾക്കൊരിക്കലും വഴക്കിടാനും പോരടിക്കാനും കഴിയില്ല. അപകാരിക്കും ഉപകാരം ചെയ്യണം. ഒരിക്കലും വായടിക്കരുത്, വായടിക്കരുത്. അഥവാ തതി പറയണേ, അഗർ മുഹ് ബദിൽ ഭീ ജാത്താ ഹേ തോ എബി ഠീക് നഹീം. മിണ്ടാണ്ടിരിക്കുന്നതും ശരിയല്ല, ആവശ്യമില്ലാതെ മിണ്ടുന്നതും ശരി. ചിലത് ആവശ്യമില്ലാത്ത സ്ഥലത്തെ വാക്കുകളായിരിക്കും ശണ്ട ഉണ്ടാക്കുന്നത്. ചില സ്ഥലത്ത് വേണ്ടടുത്ത് മിണ്ടാതിരിക്കുന്നത് കൊണ്ടായിരിക്കും ബഹളം ഉണ്ടാക്കുന്നത്. ദാദി പറഞ്ഞത് രണ്ട് ശരിയല്ല, വേണ്ടടുത്ത് സംസാരിക്കാതിരിക്കുന്നതും വേണ്ടാത്തടുത്ത് സംസാരിക്കുക, ഇത് രണ്ടും വഴക്കിന് കാരണമാക്കും. ഇപ്പോഴും ഇത്തരത്തിലുള്ള സംസ്കാരങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കൂ, ചെക്ക് ചെയ്യൂ. എത്ര ചെക്ക് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. ചെക്ക് ചെയ്യണമെങ്കിൽ അന്തർമുഖിയായിരിക്കണം, ഏകരസസ്ഥിതിയുടെ ലക്ഷ്യം വയ്ക്കണം. നിങ്ങൾ മറ്റൊരു കാര്യത്തെയും മറ്റാൾക്കാരെയും നോക്കുന്നതിന് പകരം അവരവരെ നോക്കൂ, ബാബയെ നോക്കൂ. നിങ്ങൾ ബാബയെ നോക്കി ജീവിക്കാത്തടത്തോളം കാലം ബാബയും നിങ്ങളെ നോക്കില്ല. നിങ്ങൾ ബാബയെ നോക്കിയില്ലെങ്കിൽ ബാബയും നിങ്ങളെ നോക്കില്ല. തപ്നി കൊച്ചെ കർത്താ ഹേസെ ഫട്സെ. ദാദി പറയണേ, അവരവരെ ചെക്ക് ചെയ്ത് ജീവിക്കുന്നവരെ കണ്ടാൽ അറിയാം അവരെപ്പോഴും എന്തേ നോക്കുള്ളൂ, എന്നിൽ എന്ത് കുറവുണ്ട്. ആ കുറവിനെ നികത്തി എടുത്തുകൊണ്ടിരിക്കും അവർ, സ്വയത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് ഏതിൻ്റെ ലക്ഷണം? സ്വയത്തെ ചെക്ക് ചെയ്യുന്നവരുടെ ലക്ഷണമാണ് ദിവസവും സ്വപരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കും. തൻ്റെ കുറവുകളെ സ്വീകരിക്കുകയും ചെയ്യും, പരിവർത്തനപ്പെടുത്തുകയും ചെയ്യും. ബാബയുടെ സൂചനകളെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കും അവർ. തൻ്റെ കുറവുകളെ നോക്കുന്നവർ ബാബയുടെ സൂചനയെ ക്യാച്ച് ചെയ്ത് ഹാ, ഇത് ബാബ എന്നെയാ പറഞ്ഞത്, ഇതെൻ്റെ കുറവാ, ഇതിനെ മാറ്റിയെടുക്കാൻ ബാബ എനിക്ക് ഈ ഡയറക്ഷൻ തന്നിരിക്കുക. അവർ ചെക്ക് ചെയ്യുകയും ചേഞ്ച് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും, ചെക്ക് ചെയ്യും ചേഞ്ച് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ലക്ഷ്യം എപ്പോഴും ഇതായിരിക്കും, എനിക്ക് പൂർണതയിലെത്തണം, എനിക്ക് ബാബയെ പോലെ ആകണം.
ഒരു കുറവും നിങ്ങളിൽ ബാക്കി നിൽക്കാൻ ബാബ സമ്മതിക്കില്ല. ബാബയുടെ ആശയം എന്താ? ലാസ്റ്റ് മുത്താണെങ്കിലും ബാബയെ പോലെയാകണം. അതുകൊണ്ട് സമ്പൂർണതയിലെത്താൻ ബാബ സൂചന തന്നോണ്ടേയിരിക്കാം. മക്കളെ, ഏകരസ സ്ഥിതി ഉണ്ടാക്കണമെങ്കിൽ സൂചനയിലൂടെ മനസ്സിലാക്കുന്നവരായി മാറും. സൂചനയിലൂടെ കാര്യങ്ങളെ മനസ്സിലാക്കി പരിവർത്തനപ്പെടുത്തുന്നവരായിട്ട് മാറും. വിസ്താരത്തിൽ പോകേണ്ട ആവശ്യമേ ഇല്ല. മുഖ്യ കാര്യം എല്ലാം വിടും, ബാക്കിയെല്ലാം വിടും. ഉള്ളുകൊണ്ട് സന്യാസിയാവും, വേണ്ടാത്തതിനെയെല്ലാം സന്യാസിക്കും, കളയും, ഉപേക്ഷിക്കും. ഏറ്റവും വലിയ സന്യാസിമാരാണ് നിങ്ങൾ എൻ്റെ മക്കൾ. എല്ലാ വേണ്ടാത്തതിനെയും കളയുക, അവരാണ് ആര്? ഏറ്റവും വലിയ സന്യാസി. ലോകം വിടാനല്ല പറഞ്ഞ ബാബ, ഇവിടെ ഇരുന്നുകൊണ്ട് അല്ലേ അകത്തെ ലോകത്തിന് നിങ്ങൾക്ക് വേണ്ടാത്തതെല്ലാം നിങ്ങൾക്ക് വിടാൻ കഴിയണം. അതാണ് യഥാർത്ഥ സന്യാസി. അതിനോട് ഇഷ്ടം വരരുത്, കളയേണ്ടതിനോട് ഇഷ്ടം വരരുത്, എങ്കിലേ നിങ്ങൾക്ക് ഏകരസ സ്ഥിതി ഉണ്ടാക്കാൻ കഴിയും. ഓം ശാന്തി.